നമസ്കാരം. നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാൻ കുറച്ച് വൈകി, സാർ ക്ഷമിക്കണം. കുറച്ച് ആളുകൾ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണ്. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് അനശ്വരയെ വിളിക്കുന്നു. അനശ്വര, അനശ്വര കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലിക്കോ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. അറിവിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകസമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ. വിജ്ഞാനദീപം നിറകതിർച്ചൂടാൻ, നേരിൻ്റെ പാത തെളിക്കേണ ദേവ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം, ഞങ്ങൾ തൻ കരളിൻ്റെ കൈകൊണ്ടിൽ നീട്ടി. ചൊരിയുഖനാഥ നിൻ സ്നേഹധാര, കാരുണ്യ സിന്ധോ നമിക്കുന്നു നിന്നെ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ, കാരുണ്യ സിന്ധോ നമിക്കുന്നു നിന്നെ. ത്തിന്റെ മലയാളം ഗാനാചരണ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം പ്രസംഗിക്കാൻ വേണ്ടി മലയാള വിഭാഗം അധ്യക്ഷ ശ്രീനാഥ്. നമസ്കാരം. സമന്വയ മലയാളം കൂട്ടായ്മയുടെ വായന വാരാചരണം 2021 പരിപാടിയിലേക്ക് വെബിനാർ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ബഹുമാനപ്പെട്ട പ്രൊഫസർ ഇ അബ്ദുൽ റസാഖ് സർ, നമുക്ക് ഉദ്ഘാടനവും വെബിനാർ അവതരണവും നടത്തിത്തരാമെന്നേറ്റ പ്രിയങ്കൻ നായ് നമ്മുടെ അതിഥി ഉദ്ഘാടകൻ, എന്റെ പ്രിയ അധ്യാപകൻ ഡോക്ടർ ഗോപി പുതുക്കോട് സർ. ഈ പരിപാടിയിലേക്ക് ആശംസ അർപ്പിക്കാമെന്നേറ്റ പി പി അബ്ദുള്ളക്കുട്ടി സർ, മാനേജ്മെന്റ് സെക്രട്ടറി. ആർ കെ ഷാഫി സർ, മാനേജ്മെന്റ് ട്രഷറർ. ഗുലാം ഹുസൈൻ സർ, പി ടി എ വൈസ് പ്രസിഡന്റ്. സ്റ്റാലിൻ സർ, പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ. മുസ്തഫ ഷമീം, കൊമേഴ്സ് വിഭാഗം അധ്യക്ഷൻ. മോളി മിസ്, മലയാള വിഭാഗം ടീച്ചർ. അതുപോലെ വിവിധ വകുപ്പ് അധ്യക്ഷന്മാരും എൻ എസ് എസ് കോർഡിനേറ്ററായ അഷ്റഫ് സർ. സ്നേഹം നിറഞ്ഞ പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമേ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യാപകനായ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കനായ പ്രിൻസിപ്പലാണ് പ്രൊഫസർ ഇ അബ്ദുൽ റസാഖ് സർ. എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി സാറിനെ സ്വാഗതം ചെയ്യാൻ പറ്റും. സാറിന്റെ അധ്യാപകനും കൂടിയാണ്. ഈ ഒരു പരിപാടിയിലേക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാനായിട്ട് ആദ്യമായി ഞാൻ അബ്ദുൽ റസാഖ് സാറിനെ, പ്രിൻസിപ്പലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ മാറുന്ന ലോകം മാറുന്ന വായന എന്ന വിഷയത്തെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനീയനായ ഡോക്ടർ ഗോപി സാറാണ്. സാറിനെ പരിചയപ്പെടുത്താം. സാറിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ബി എഡ് അധ്യാപക സമയത്താണ്. എന്റെ അധ്യാപകനായിരുന്നു
നല്ലൊരു എഴുത്തുകാരനും അതുപോലെ തന്നെ ഡയറ്റിൽ നിന്ന് സർ റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ കൂടുതലായിട്ട് എനിക്ക് പരിചയപ്പെടുത്താൻ ഇഷ്ടം എൻ്റെ അധ്യാപകൻ എന്നുള്ള നിലയിൽ തന്നെയാണ്. ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുകയും 36 പുസ്തകം സാറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ സാറിന് കിട്ടിയിട്ടുണ്ട്. സാറിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ശലഭജന്മം, നിഴലും നിലാവും നോവൽ, അവാർഡ് മാനാഞ്ചിറ കഥകളാണ്. വിദ്യാഭ്യാസവും സംസ്കാരവും, ബാലസാഹിത്യത്തിന്റെ ഉദയ വികാസങ്ങൾ, മതിലുകൾ ഇല്ലാത്ത വിദ്യാലയം, കുട്ടികളുടെ മഹാകവികൾ പഠന ഗ്രന്ഥങ്ങളാണ്. നേതാജിയുടെ കഥ, അംബേദ്കറുടെ കഥ, ഗ്രന്ഥാലയ മഹർഷി പി എൻ പണിക്കർ ജീവചരിത്രമാണ്. ഏതാനും ബാലസാഹിത്യ കൃതികളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തപസ്യ പുരസ്കാരം, നവസാഹിതി പുരസ്കാരം, ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം, പായൽ ബുക്ക് പുരസ്കാരം എന്നിവ നേടി. രാമനാട്ടുകരയാണ് സാറിന്റെ താമസം. സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ഒരു വർഷത്തെ സാർ ഞങ്ങളുടെ അധ്യാപകനായിരുന്ന സമയത്തുള്ള ഓർമ്മകൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വേളയിൽ. സാറ് ഞങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഹൃദയം കൊണ്ട് പഠിപ്പിക്കണം. ഞങ്ങൾക്ക് ഒരു മാർഗദർശിയായിരുന്നു. എങ്ങനെയാണ് ഒരു അധ്യാപന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് വ്യക്തമായി സാറിന്റെ ജീവിതത്തിലൂടെ തന്നെ മാതൃക കാണിച്ചു തന്ന ഒരു ഏറ്റവും പ്രിയങ്കരനായ ഒരു അധ്യാപകനാണ് ഗോപി സർ. എന്നെ മാത്രമല്ല നമ്മുടെ മോളി മിസ്സിനെയും, ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഒരു ക്ലാസ്സിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ഗുരുനാഥനാണ്. സാറിനെ ആദരപൂർവ്വം, സ്നേഹപൂർവ്വം നൽകുന്നു ഈ പരിപാടിയിലേക്ക്. വളരെ സന്തോഷത്തോടുകൂടി സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കാൻ നമ്മോട് സമ്മതിച്ച പി പി അബ്ദുള്ളക്കുട്ടി സർ, ആർ കെ ഷാഫി സർ, ഗുലാം ഹുസൈൻ സർ, സ്റ്റാലിൻ സർ, മുസ്തഫ ഷമീൻ സർ, മോളി മിസ്, മറ്റ് അധ്യാപകർ, അതുപോലെ എൻ എസ് എസ് കോർഡിനേറ്ററായ അഷ്റഫ് സർ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്ദി പറയുന്നത് നമ്മുടെ FSBSC മാത്സിലെ നസ്രനാണ്. നസ്രനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി സ്നേഹത്തോടെ എൻ്റെ പ്രിയ മക്കളെയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഏറ്റ എല്ലാവരും, പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി, സഹപ്രവർത്തകരെയും, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരെയും, എല്ലാവരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബ്ദുൾ സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമോ? ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ ഗോപി പുതുക്കാട്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റീന കൂടുതലായി സംസാരിച്ചു. ഈ ഒരു അവസരത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഗസ്റ്റിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറെ പുസ്തക രചന നടത്തിയും അതുപോലെ അവാർഡുകൾ കരസ്ഥമാക്കിയും പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനെയാണ് നമുക്ക്, ഒരു അധ്യാപകനാണ് നമുക്ക് ഇതിന് വിശിഷ്ടാതിഥിയായി ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഈ പരിപാടിയിൽ പരിപാടി സംഘടിപ്പിച്ച മലയാളം വിഭാഗം HOD റീന ഗണേഷ്, മോളി ആ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ അധ്യാപികയായ മോളി, അതുപോലെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ മാനേജ്മെന്റ് സെക്രട്ടറി അബ്ദുള്ളക്കുട്ടി സാർ, PTA വൈസ് പ്രസിഡന്റ് ഗുലാം ഹുസൈൻ സർ, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സ്റ്റാലിൻ, കോമേഴ്സ് HOD മുസ്തഫ ഷമീം, മറ്റ് നമ്മുടെ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് June 21 നമ്മുടെ കോളേജ് വായനാ ദിനത്തോടനുബന്ധിച്ച്, 19 വായനാ ദിനം, അന്ന് വർക്കിംഗ് ഡേ അല്ല, അതുകൊണ്ടായിരിക്കണം ഇന്നേക്ക് പരിപാടി മാറ്റിവെച്ചത്. ഈ ദിവസം ആദ്യത്തെ വർക്കിംഗ് ഡേ തന്നെ മാറുന്ന ലോകം മാറുന്ന വായന എന്ന ശീർഷകത്തിൽ ഒരു വെബിനാർ നടത്താൻ വേണ്ടി നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും ഇതുപോലെ November 1 അതുപോലെ തന്നെ June 19 ഒക്കെ സ്ഥിരമായി പരിപാടികൾ നടത്തി കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏറെ ശ്രദ്ധേയമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മലയാളം ഡിപ്പാർട്ട്മെന്റ്. ഇന്ന് ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെ, അതിന് മുമ്പായി, 2 ദിവസം മുമ്പായി തന്നെ വായനാ മത്സരം, പുസ്തകാസ്വാദനം, വായനാ പ്രശ്നോത്തരി മുതലായ
മത്സര പരിപാടികൾ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സമ്മാനദാനവും ഈ ചടങ്ങിൽ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം ഈ വായനാ ദിനം ബന്ധപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായിരുന്ന ഡോക്ടർ പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ചരമ വാർഷികമാണ്. യഥാർത്ഥത്തിൽ ഈ നാഷണൽ റീഡിംഗ് ഡേ ആയി നമ്മൾ ആചരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ വായിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്ത ഒരു ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലല്ല കേരളത്തിൻ്റെ പുറത്തുമൊക്കെ വായനയുടെ ലോകത്തേക്ക് മനുഷ്യനെ ആനയിച്ചത്. ഏകദേശം 6000 ലൈബ്രറികൾ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രവർത്തന ഫലമായി ഉണ്ടായി എന്ന് നാം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിന് യൂണിവേഴ്സൽ ലിറ്ററസി 100% ആക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച ഒരു മാന്യ വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വായന എന്നത് മാത്രമല്ല ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയും കൂടി ഉപജ്ഞാതാവാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്വത്തെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ June 19 വായനാ ദിനമായി കേരളവും ഇന്ത്യയും ആചരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. വായനയെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം വായന മരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നും ഇന്നലെയുമല്ല വായനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ദൈവികമായ റിവലേഷൻ എന്ന് പറയുന്നത് അത് തുടങ്ങുന്നത് തന്നെ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്നതാണ് ആദ്യത്തെ സൂക്തം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട 5 കൂടി വായനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവതരിപ്പിച്ചത്. ഇത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് വായന എന്ന് ഈ മതപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഒരു വസ്തുത മാത്രമാണ്. പക്ഷേ ഇക്കാലത്ത് വായനയെ വേറെ പലതും ഹൈജാക്ക് ചെയ്ത ഒരു ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു. നാം വായനയോട് ആഭിമുഖ്യം പുലർത്തുന്നില്ല. അതിൻ്റെ ക്ഷീണം അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഈ യുവ സമൂഹത്തിൽ ഇന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട്. അക്ഷര തെറ്റില്ലാതെ സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമും കൂടിയാണ് ഇത്. പക്ഷെ ഇന്നിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ മഹാമാരി തന്നെയാണ്. മഹാമാരിയും ലോക്ക്ഡൌണും നമുക്ക് വായനയ്ക്ക് വളരെയധികം അവസരങ്ങൾ നൽകുന്നു. ഞാൻ ഒരു വായനാ പ്രിയനല്ല, പക്ഷേ ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് ഏകദേശം ചെറുതും വലുതുമായ ഒരു 16 എനിക്ക് വായിക്കാൻ സാധിച്ചു. അപ്പൊ വായനക്കാരല്ലാത്തവർക്ക് കൂടി വായിക്കാനുള്ള അവസരം ഈ മഹാമാരി കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വായനാശീലം വളരെ കുറവാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണത്. വായനാശീലം കുറവാണ്. ലൈബ്രറികൾ വെറുതെ കിടക്കുന്ന സാഹചര്യം കോളേജുകളിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതൊക്കെ അതിന്റെ ദുര്യോഗം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ലൈബ്രറി ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം തുലോം കുറഞ്ഞു വരികയാണ്. അവർക്കൊക്കെയും ഏറ്റവും അധികം ശ്രദ്ധ ഉള്ളത് മൊബൈലിലാണ്. മൊബൈൽ ലേഖകരുണ്ട്. ഇപ്പൊ കുറെ അധികം പുതിയ സോഷ്യൽ മീഡിയയിലുള്ള ലേഖകരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഷ പ്രശ്നമല്ല, അവർക്ക് ലാംഗ്വേജ് പ്രശ്നമല്ല, അവർക്ക് ഗ്രാമർ പ്രശ്നമല്ല, അക്ഷരശുദ്ധി പ്രശ്നമല്ല, ഇതൊന്നും പ്രശ്നമല്ലാതെ എല്ലാവരും എഴുത്തുകാരായി മാറിയ ഒരു സാഹചര്യമാണിത്. അങ്ങനെ വായിച്ച് വളർന്ന് കുഞ്ഞുണ്ണിമാഷ പറഞ്ഞതുപോലെ വായിച്ചിട്ട് വിളയുകയല്ല ചെയ്യുന്നത്, അവർ വളയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അക്ഷരശുദ്ധി ഇല്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് അതുകൊണ്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉപദേശിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ബുക്സ് വായിക്കുക, നല്ല പുസ്തകങ്ങൾ തിരഞ്ഞുപിടിച്ച് വായിക്കുക. നോവലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ അത് തിരഞ്ഞെടുക്കി വായിക്കുക. അതുപോലെ തന്നെ നല്ല പീരിയോഡിക്കൽസ്, ജേർണൽസ് ഇതൊക്കെ വായിക്കുക. ഇങ്ങനെ വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഭാഷാ ശുദ്ധിയോടുകൂടി സംസാരിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. ഒരു കോൺഫിഡൻസ്, മനുഷ്യന് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു വലിയ ഘടകമാണ് നമ്മുടെ ഭാഷ, നമ്മുടെ സംസാരത്തിന്റെ രീതി എന്ന് പറയുന്നത്. നമുക്കറിയാം നല്ല ടൈം കോട്ടുവിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ നല്ല വ്യക്തിത്വം ഉണ്ടാകും. പക്ഷെ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഭാഷാശുദ്ധി ഇല്ലെങ്കിൽ, സംസാരിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ അവിടെ തകർന്നു പോകും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വായന മാത്രമേ ഇങ്ങനെ ഉള്ള വ്യക്തിത്വത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം നമ്മൾ റോഡിലൂടെ നടന്നു പോവുകയോ വണ്ടിയിൽ പോവുകയോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രാസംഗികനെ കണ്ടാൽ, ഒരു പ്രസംഗം കേട്ടാൽ നമ്മുടെ വണ്ടി അവിടെ നിൽക്കും, നമ്മളൊന്ന് ശ്രദ്ധിക്കും.
നമുക്കറിയാമല്ലോ സുകുമാർ അഴീക്കോട് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എവിടെ എങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടാലും അദ്ദേഹം പറയുന്ന വിഷയം അദ്ദേഹത്തിന്റെ സബ്ജക്ട് എന്താണോ നോക്കാതെ ആൾക്കാരവിടെ തടിച്ചുകൂടുന്നത് എന്താ കാരണം? അദ്ദേഹത്തിന്റെ ഭാഷാശുദ്ധിയും അദ്ദേഹത്തിന്റെ പ്രസംഗ വൈഭവവും അദ്ദേഹത്തിന്റെ വായനയുടെ മെച്ചും മേന്മയുമാണ് എന്ന് നാം തിരിച്ചറിയണം. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് എൻ്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഉദ്ഘാടനത്തിനും വെബിനാർ അവതരിപ്പിക്കാനുമായിട്ട് ഡോക്ടർ ഗോപി സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. നമ്മുടെ പ്രിൻസിപ്പാളിന്റെ ആശയസമ്പുഷ്ടമായ പ്രഭാഷണം കേട്ടപ്പോൾ സന്തോഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഹൈസ്കൂൾ അധ്യാപികയാവുന്നതിന് വേണ്ടി ഞാൻ പരിശീലനം കൊടുത്ത ഒരാളാണ് ഈ പരിപാടി നിയന്ത്രിക്കുന്നത്. ഹൈസ്കൂളിൽ പഠിപ്പിക്കാനേ ഞാൻ പഠിപ്പിച്ചിരുന്നുള്ളൂ, പക്ഷെ അയാൾ അത് കടന്ന് കോളേജിൽ പഠിപ്പിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ അധ്യാപകൻ, അധ്യാപക പരിശീലകൻ എന്ന നിലയിലുള്ള എൻ്റെ ആഹ്ലാദവും അഭിമാനവും വളരെ വർദ്ധിക്കുന്നു, വളരെയധികം സന്തോഷവും തോന്നുന്നു. മാറുന്ന കാലം, മാറുന്ന വായന എന്നതാണ് നിങ്ങളുടെ ഇന്നത്തെ വിഷയം. വായന പല തരത്തിലുണ്ട്, പല തട്ടുകളിലുണ്ട്. നിങ്ങളിപ്പോൾ ബിരുദ പഠനം നടത്തുന്നവരാണ്. അതിൻ്റെ പരീക്ഷ പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് ചിലതൊക്കെ വായിച്ചേ പറ്റൂ. വായിക്കില്ല എന്ന് വാശി പിടിക്കുന്നവർക്ക് ബിരുദം നേടാൻ കഴിയില്ല. ചില പുസ്തകങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്, കാരണം അതിന് ഒരു പാഠ്യക്രമമുണ്ട്, സിലബസ് ഉണ്ട്. സിലബസ് അധിഷ്ഠിതമായ പഠനങ്ങൾക്ക് ആ സിലബസിൽ നിഷ്കർഷിച്ച പുസ്തകങ്ങൾ പഠിച്ചേ പറ്റൂ, വായിച്ചേ പറ്റൂ. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നാലാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വായിച്ചാലേ ആ പരീക്ഷ നാലാം ക്ലാസ് ജയിക്കാൻ പറ്റൂ. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പത്താം ക്ലാസ്സിലെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാതെ പത്താം ക്ലാസ്സിലെ പരീക്ഷകൾ പാസ്സാവാൻ കഴിയില്ല. സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരാൾക്ക് അതിനെ നിർദ്ദേശിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാതെ സിവിൽ സർവീസ് നേടാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം വായനകളെ നമ്മൾ നമ്മുടെ ഈ ചർച്ചയുടെ പരിപ്രേക്ഷ്യത്തിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. അത് നിർബന്ധിതമാണ്, അത് വായിക്കാം പഠിക്കാം എന്ന ഒരു ഉറപ്പിൻ്റെ പുറത്താണ് അത്തരം കോഴ്സുകൾക്ക് ആളുകൾ, കുട്ടികൾ, മുതിർന്നവർ ചേരുന്നത്. അവർ അത് വായിക്കാൻ നിർബന്ധിതരാണ്, അത് അവരുടെ ബാധ്യതയുമാണ്. അത്തരം വായനയെ നമ്മൾ വായന എന്ന് വിളിക്കാറുമില്ല, അത് പഠനമാണ്. ഡിഗ്രിക്ക് പഠിക്കുന്നയാൾ പുസ്തകം വായിക്കുന്നതിന് നമ്മൾ വായന എന്നല്ല വിളിക്കുക, അത് പഠനമാണ്, പഠിക്കുകയാണ്. കാരണം അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരും, പരീക്ഷയുണ്ടാകും. ആ പരീക്ഷയുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ആ കോഴ്സ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ പൊതുവെ വളരെ ചെറിയ ഒരു പദമായിട്ട് ഉപയോഗിച്ച് പറഞ്ഞാൽ പുറം വായനയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിലെ സിലബസിലുള്ള പുസ്തകങ്ങൾക്ക് പുറമെയുള്ള വായനയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബിരുദത്തിന് പഠിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സിലബസിന് പുറത്തുള്ള എന്തെല്ലാം വായിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വായനക്കാരനെ, വായനക്കാരിയെ അടയാളപ്പെടുത്തുക. എല്ലാവരുടെ സ്ഥിതിയും അത് തന്നെയാണ്. അപ്പം നിങ്ങളുടെ പ്രിൻസിപ്പാൾ വായനയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹം വായന എന്ന് പറയാൻ കാരണം അദ്ദേഹം പഠിക്കാൻ വേണ്ടി, പരീക്ഷ എഴുതാൻ വേണ്ടി വായിച്ചതല്ല ആ പറഞ്ഞ 16 പുസ്തകവും. അത് ഇതിൻ്റെ എല്ലാം പുറമെയുള്ള വായനയാണ്, അത് പുറം വായനയാണ്. അപ്പോൾ ഏത് തരത്തിലാണ് നമ്മുടെ പുറം വായന നടക്കുന്നത്, അതിൻ്റെ ആഴവും പരപ്പും എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വായനയെ കുറിച്ച് ഒരു
ഇതേപോലൊരു സദസ്സിൽ സംസാരിക്കുകയാണ്. അത് തന്നെ കേവലം പുസ്തക വായനയാണോ എന്നും ചർച്ച ചെയ്യേണ്ടതുണ്ട്. പുസ്തകം മാത്രമാണോ വായിക്കാനുള്ളത്, അല്ലെങ്കിൽ പുസ്തകം മാത്രം വായിച്ചാൽ മതിയോ, പുസ്തക വായനയെ മാത്രമാണോ വായന എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ്, അതിനോടനുബന്ധിച്ചാണ് വായന ദിനവും വായന വാരാചരണവും വായന പക്ഷാചരണവും ഒക്കെ ആചരിക്കുന്നത്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം വായനയെക്കുറിച്ച് ഉദ്ഘോഷിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹം വലിയ പണ്ഡിതനൊന്നും ആയിരുന്നില്ല, അത് നമ്മൾ തിരിച്ചറിയണം. പി എൻ പണിക്കർ വലിയ പണ്ഡിതനായിരുന്നില്ല, ഇന്ന് നമ്മൾ കാണുന്ന മട്ടിലുള്ള വലിയ നേതാവായിരുന്നില്ല, അദ്ദേഹം വലിയ പ്രഭാഷകനോ പ്രാസംഗികനോ ആയിരുന്നില്ല. അദ്ദേഹം ഒരു വലിയ ആൾക്കൂട്ടത്തെ പെട്ടെന്ന് ആകർഷിക്കുമാറുള്ള വ്യക്തിത്വം പേഴ്സണാലിറ്റി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നില്ല, ഒരു സാധാരണക്കാരനായിരുന്നു. അല്പം കറുത്ത് ഇരുണ്ട് ഒക്കം കുറഞ്ഞ് ശുഭ്ര വസ്ത്രം ഖദറിൻ്റെ വെളുത്ത മുണ്ടും ഷർട്ടും മാത്രം ധരിച്ച് നടന്നിരുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു പി എൻ പണിക്കർ. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് വായനയുടെ പേരിൽ നമ്മൾ അനുസ്മരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വായന കേവലം പുസ്തക വായന മാത്രമല്ല എന്ന തിരിച്ചറിവിലേക്ക് ആദ്യം തന്നെ നമ്മൾ എത്തിച്ചേരും. അദ്ദേഹം വായിച്ച പുസ്തകങ്ങളുടെ പട്ടിക എടുത്താൽ ഒരുപക്ഷെ അത് വളരെ കുറഞ്ഞ ഒരു ലിസ്റ്റായിരിക്കും. അദ്ദേഹം വളരെ കുറച്ചേ വായിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല എന്നാണ് കാര്യം. ജീവിതത്തിൻ്റെ അവസാനം വരെ 86-ാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ അദ്ദേഹം പ്രവർത്തന നിരതനായിരുന്നു. അതിനിടയിൽ എവിടെയാണ് കുറേ വായിക്കാൻ സമയം ഉണ്ടാവുക? വായിച്ചതൊക്കെ ബാല്യകാലത്തായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തതാണ്, ഒരു പകൽ മുഴുവൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സമഗ്രമായൊരു ചിത്രം എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ പകർന്നു കിട്ടിയിട്ടുണ്ട്. സാർ എങ്ങനെയാണ് വായിക്കുന്നത് എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിൽ ചോദിച്ചിട്ടുണ്ട്. എവിടെ കുഞ്ഞെ വായിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചത്. വായിക്കുന്നതൊക്കെ കഴിഞ്ഞു, അതൊക്കെ വളരെ ചെറുപ്പത്തിലാണ് ഞാൻ വായിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം 17 വയസ്സുള്ള സമയത്താണ് ഈ വായനയ്ക്ക് വലിയ തോതിലുള്ള വിരാമം വിട്ട് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് എന്ന് നമ്മൾ അറിയണം. 17 വയസ്സ്, നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞവരാണ്. എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ജന്മന എക്സ്ട്രോവേർട്ടായിരുന്നു, അങ്ങേയറ്റത്തെ എക്സ്ട്രോവേർട്ട്, ബഹിർമുഖത്വം ഉണ്ടായിരുന്ന ആളായിരുന്നു. സമൂഹത്തിലേക്ക് തുറന്നു വെച്ച കണ്ണുകളുമായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു വളരെ ചെറുപ്പം മുതൽ. നമുക്ക് ആ ഗുണമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇതുപോലുള്ള വലിയ വലിയ ആളുകളെ അനുസ്മരിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രത്യേകതകൾ എന്തെങ്കിലും നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളൊരു സ്വയം പരിശോധന കൂടി നടത്തി മുന്നോട്ട് പോയാൽ നന്നായിരിക്കും. ബഹിർമുഖനായിരുന്നു അദ്ദേഹം, എക്സ്ട്രോവേർട്ടായിരുന്നു. തൻ്റെ ചുറ്റുപാടും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് നല്ല ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം അതായിരുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും നമ്മളിൽ നിന്ന് ചില ശ്രദ്ധ ആകർഷിക്കുന്ന പ്രസ്ഥാനങ്ങളും പരിപാടികളും ആളുകളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നതാണ് പ്രശ്നം. 1909-ലാണ് ഞാൻ പണിക്കരെ കുറിച്ച് പ്രാഥമികമായി ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം എന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 1909-ലാണ് പി എൻ പണിക്കർ ജനിച്ചത് എന്ന് നമുക്കറിയാം. 1916-ൽ വലിയ ഒരു സംഭവം തിരുവിതാംകൂറിൽ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷമാണ്, കേയമമായി നടന്ന 60-ാം പിറന്നാൾ. അപ്പോഴേക്കും ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ സർവാദരണീയനായി മാറിയിരുന്നു. ചട്ടമ്പി സ്വാമികൾ വളരെ സജീവമായി ആ കാലത്ത് യാത്ര ചെയ്യുന്നുണ്ട്. കന്യാകുമാരി മുതൽ ഇരിങ്ങാലക്കുട വരെ, അതുവരെ അദ്ദേഹം വന്നിട്ടുള്ളൂ, അതിൻ്റെ വടക്കോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇരിങ്ങാലക്കുട മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ നിരന്തരമായി ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹത്തിന് ആശ്രമം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം നിരന്തര യാത്രയായിരുന്നു. ഗ്രന്ഥശേഖരങ്ങൾ തേടിയുള്ള അലച്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ വലിയ സ്വാധീനം ആ നാടുകളിലൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. കുമാരനാശാൻ മഹാകവി, മഹാകവി എഴുതിയിട്ടില്ല, പക്ഷെ മഹാകവി എന്ന പേരിൽ വിളികൊണ്ട് പ്രസിദ്ധനായി നിൽക്കുകയാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ നിങ്ങളെ താൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള കുമാരനാശാൻ്റെ സമ്പൂർണമായ ഒരു ജീവിതം ആളുകളുടെ മുമ്പിൽ ഉണ്ട്. 1924-25 വർഷങ്ങളിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്തായിരുന്നു ആ സത്യാഗ്രഹം നിങ്ങൾ കൃത്യമായിട്ട് അറിയാം, അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും നമുക്കറിയാം. ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രക്ഷോഭങ്ങൾ, ഇങ്ങനെയുള്ള മഹാരഥന്മാർ, ഇങ്ങനെയുള്ള ആളുകളുടെ വലിയ സന്ദേശം, ഗാന്ധിജി, അതിനു മുമ്പ് ടാഗോർ, മഹാകവി രവീന്ദ്രനാഥ ടാഗോർ 1920-ലാണ് വർക്കലയിൽ വന്ന് ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയ സംഭവമാണത്. നോബൽ പ്രൈസ് കിട്ടിയ മഹാകവി, ലോകാരാധ്യനായ കവി വർക്കലയിൽ വന്ന് നാരായണ ഗുരുവിനെ കാണാം. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി അവിടെ വന്ന് ഗുരുവിനെ കാണുന്നുണ്ട്. ഗാന്ധിജി 5 വർഷം 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെയൊക്കെ ആവർത്തിച്ചുള്ള ആഹ്വാനങ്ങൾ, ഇതുപോലുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ
ജീവിച്ചിരിക്കുന്ന സാന്നിധ്യം ഇതൊക്കെ ഈ കുട്ടിയായിരുന്ന പി എൻ പണിക്കർ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നോക്കി, ചുറ്റിലും നോക്കിയപ്പോൾ ഇവരൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ എൻ്റെ വീടിന് ചുറ്റുമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതാണ് എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരാളുടെ പ്രത്യേകത. അദ്ദേഹം സവർണ കുടുംബത്തിൽ ജനിച്ച ആളാണ്, ദാരിദ്ര്യമുണ്ട്, വളരെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ മറന്ന് തൻ്റെ ചുറ്റിലും ഇങ്ങനെ സാമൂഹ്യ അനീതി നേരിടുന്ന, അവഗണന നേരിടുന്ന, അരികുവൽക്കരിക്കപ്പെട്ട, അധസ്ഥിതരായ, പിന്നോക്കം നിൽക്കുന്ന, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ തൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്ത് പോലുമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് 17 വയസ്സായ ഈ കുട്ടി ഹരിജന സേവാ സംഘം എന്ന ഒരു പ്രസ്താവന നൽകിയിരിക്കുന്നത്. ഗോപി സർ, ഓ ലേശം സൗണ്ട് ഒന്ന് സൗണ്ട് കുറച്ചൊന്ന് കൂട്ടിയാലേ. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ആൾക്ക് പറയാം. ഇപ്പൊ കേൾക്കുന്നുണ്ടാവല്ലോ അല്ലേ? ഞാൻ ക്ലാസ് എടുക്കുന്ന ശബ്ദത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ ക്ലാസ്സിന്റെ ശബ്ദം നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു, ഓർമ്മയുണ്ടോ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ 17-ാമത്തെ വയസ്സിൽ ചുറ്റുപാടുമുള്ള ആളുകളെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് വരുന്നത്. പിന്നീട് മനസ്സിലാക്കുന്നത് ഈ ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം നിരക്ഷരതയാണ്. അവർക്ക് അക്ഷരജ്ഞാനമില്ല. അക്ഷരമില്ലാത്തിടത്ത് അന്ധവിശ്വാസവും അനാചാരങ്ങളും ഉണ്ടാവും എന്ന് അദ്ദേഹത്തെ മനസ്സിലായി. അതിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് വീടിനടുത്ത് ഒരു വായനശാല ആദ്യമായി സ്ഥാപിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം വെറും 18 എന്ന് നമ്മൾ ഓർക്കണം. 21 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം അമ്പലപ്പുഴയിലേക്ക് താമസം മാറി അവിടെ സ്വന്തമായി ഒരു വായനശാല തുടങ്ങി. അവിടെ നിന്നാണ് ദന്തശാലാ സംഘം എന്നൊരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത്. ഇതൊക്കെ ഒരു വായനശാലയിൽ മാത്രം നടത്തിയാൽ പോരാ, കാരണം ഒരു പ്രദേശത്ത് മാത്രമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്, കേരളം മുഴുവനുണ്ട്. അന്ന് കേരള സംസ്ഥാനം ഉണ്ടായിട്ടില്ല, തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമാണ്. തിരുവിതാംകൂറിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ തിരുവിതാംകൂർ മൊത്തം ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ പ്രശ്നപരിഹാരത്തിന് എല്ലാ സ്ഥലത്തും അതിനുവേണ്ടിയുള്ള സംവിധാനം വേണം എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഗ്രന്ഥശാലാ സംഘം എന്ന വായനശാലകളുടെ ഏകോപിത രൂപത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. അങ്ങനെയാണ് വികസിച്ച് വികസിച്ച് നമ്മൾ സ്പൈറലിങ്ങിനെ കുറിച്ചൊക്കെ പറയും, ചാക്രി ആരോഹണ രീതിയിലുള്ള പഠനത്തെക്കുറിച്ചൊക്കെ പറയും. ചെറിയ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങി ആഴവും പരപ്പും വർദ്ധിപ്പിച്ച് മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നതാണ് പഠനം എന്ന് നമ്മൾ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ ഉദ്ധരിച്ച് പറയാറുണ്ട്. ഈ രീതിയിൽ തന്നെയാണ് പണിക്കർ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയത്. വീടിൻ്റെ ചുറ്റും നിന്ന് തുടങ്ങി തിരുവിതാംകൂറിൽ മുഴുവൻ വ്യാപിപ്പിച്ചു. പിന്നെ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അങ്ങോട്ട് വ്യാപിപ്പിച്ചു. പിന്നീട് 56 കേരളം രൂപീകരിച്ചപ്പോൾ കേരള ഗ്രന്ഥശാലാ സംഘം എന്ന രീതിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശത്ത് മുഴുവൻ വ്യാപിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനം തുടങ്ങി. അങ്ങനെയാണ് നിങ്ങളുടെ പ്രിൻസിപ്പാൾ പറഞ്ഞ പോലെ 6000 ലൈബ്രറികളുള്ള ഒരു മഹാപ്രസ്ഥാനമായി അതിനെ അദ്ദേഹം മാറ്റിയെടുത്തത്. ഈ ഗ്രന്ഥശാല സംഘം വ്യാപിപ്പിച്ചു, ഒരുപാട് വായനശാലകൾ തുടങ്ങി. ആ വായനശാലകളൊക്കെ അതാത് നാടിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളാക്കി അദ്ദേഹം മാറ്റിയെടുത്തു. ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും, കേവലം അക്ഷരത്തിൻ്റെ അറിവിൻ്റെ മാത്രം പ്രശ്നങ്ങളല്ല, കൃഷി ഉൾപ്പെടെ, സാക്ഷരത ഉൾപ്പെടെ, അവിടെയുള്ള സകലമാന പ്രശ്നങ്ങളും, ഓരോ നാട്ടിലെയും സകലമാന പ്രശ്നങ്ങളെയും നേരിട്ട് ഇടപെടുന്ന ഒരു കേന്ദ്രമായി വായനശാലകളെ, ഓരോ വായനശാലകളെ മാറ്റിയെടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും പിന്നീട് പൂർണ്ണമായി സാക്ഷരതാ രംഗത്തേക്ക് പോവുക. അതാണ് കാൻഫഡ് എന്നൊരു സംഘടന രൂപീകരിച്ച് അങ്ങോട്ട് മാറുകയും ചെയ്യുന്നത്. കാൻഫഡിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴാണ് കേരളത്തിലെ നിരക്ഷരരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് അദ്ദേഹം ധാരണ കൊടുക്കുന്നത്. അത് വലിയ ഒരു പ്രവർത്തനമാണ്, വർഷങ്ങളോളം നീണ്ടു വന്ന പ്രവർത്തനമാണ്. 2.5 ലക്ഷത്തോളം പഠിതാക്കളെ ഈ കാൻഫഡിന്റെ നേതൃത്വത്തിൽ തന്നെ സാക്ഷരരാക്കിയെടുത്ത വിപുലമായ ഒരു പ്രവർത്തനത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ക്രൂപ്സ്കായ യുനെസ്കോയുടെ അവാർഡൊക്കെ നമുക്ക് കിട്ടുന്നത്, കാൻഫഡിന് കിട്ടുന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് 85 ഏഴോം എന്ന സാധാരണ ഒരു ഗ്രാമം, കണ്ണൂരിലെ ഒരു ഗ്രാമത്തെ സമ്പൂർണ്ണ സാക്ഷര ഗ്രാമമാക്കി അദ്ദേഹം മാറ്റിയെടുക്കുന്നത്. പിന്നെയാണ് കോട്ടയം ജില്ല, പിന്നെ എറണാകുളം, കോട്ടയം നഗരസഭ, എറണാകുളം ജില്ല 91 കേരള സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരമാകുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനം മുഴുവൻ സമ്പൂർണ്ണ സാക്ഷരമായി എന്ന് ബോധ്യമായിട്ടും അദ്ദേഹം പ്രവർത്തനം അവസാനിപ്പിച്ചില്ല. നമ്മൾ തിരിച്ചറിയണം എന്താണ് വായന, അതിൻ്റെ രസതന്ത്രം എന്താണ് എന്നൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഇതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ പോകേണ്ടതുണ്ട്. കേരളം മുഴുവൻ സമ്പൂർണ്ണ സാക്ഷരമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴും പണിക്കർക്ക് ഒരു കാര്യം തിരിച്ചറിവുണ്ടായിരുന്നു. ഈ സാക്ഷരതാ ക്ലാസ്സിൽ വന്നതും പുതിയ നവസാക്ഷരരായതുമൊക്കെ ഒരു പ്രത്യേക പ്രായപരിധിക്ക് മുകളിലുള്ള ആളുകളാണ്. സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അവിടെ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. 2-ാം ക്ലാസ്സിൽ വെച്ച് പോകുന്നു, അല്ലെങ്കിൽ 4-ാം ക്ലാസ്സിൽ വെച്ച് പോകുന്നു, 7-ാം ക്ലാസ്സിൽ വെച്ച് ഒഴിഞ്ഞു പോകുന്നു.
പിന്നീട് അവർ സ്കൂളിലേക്ക് വരുന്നേയില്ല, അവർ നിരക്ഷരായി പോകുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പൊ ഈ തരം കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ പ്രത്യേക ക്ലാസ്സുകളിലൂടെ ഒരു പ്രത്യേക പരീക്ഷയൊക്കെ നടത്തി അവരെ വീണ്ടും സ്കൂളിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിനുള്ള ഒരു പദ്ധതിയാണ് പിന്നീട് ഇദ്ദേഹം ആവിഷ്കരിക്കുന്നത് കാൻഫണ്ട് നേതൃത്വത്തിൽ. അങ്ങനെ 5000-ൽ അധികം കുട്ടികളെ, ഡ്രോപ്പ് ഔട്ട്സ് ആയിപ്പോയ കുട്ടികളെ കണ്ടെത്തി വീണ്ടും പഠിപ്പിച്ച് പരിശീലനം നൽകി സ്കൂളിലേക്ക് തിരിച്ചയച്ച ഒരു വളരെ വിജയകര, ഒരുപക്ഷെ രാജ്യത്താദ്യമായി, ഒരുപക്ഷെ ലോകത്താദ്യമായി നടന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു പരിപാടിയായിരുന്നു അത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന തുല്യതാ പരീക്ഷകൾ എന്നൊക്കെ നമ്മൾ അറിയണം. 10-ാം ക്ലാസ്സിന് തുല്യത, 12-ാം ക്ലാസ്സിന് തുല്യത ഒക്കെ നമ്മളിപ്പോൾ പറയുന്നത് പി എൻ പണിക്കർ അന്ന് തുടങ്ങിയ പരിപാടിയാണ്. അങ്ങനെ സ്കൂളിൽ ഡ്രോപ്പ് ഔട്ട്സ് ആയി പോയ കുട്ടികൾ, ആ വിഭാഗം, അങ്ങനെയുള്ള കുട്ടികളും ഇല്ല. ഏതാണ്ട് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ കേരളം സാക്ഷരമായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അപ്പോഴേക്ക് അദ്ദേഹത്തിന് 84 വയസ്സായിട്ടുണ്ട്. എന്നിട്ടും അടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആശയവുമായി, സൗഹൃദ ഗ്രാമം എന്ന പുതിയൊരു ആശയവുമായിട്ട് അദ്ദേഹം വന്നത്. അതൊരു ഗാന്ധിയൻ സ്വപ്നമായിരുന്നു. കേരളത്തിലെ ഗാന്ധിജിയുടെ പ്രഥമ ശിഷ്യൻ എന്ന് വിളിക്കാൻ സർവ്വതാ അനുയോജ്യനായ വ്യക്തി വാസ്തവത്തിൽ പി എൻ പണിക്കരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മറ്റു പലരെയും അങ്ങനെ വിളിക്കാറുണ്ട്, ആ വിളിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ അങ്ങനെ ചെയ്തവർ തന്നെയാണ്. കേരള ഗാന്ധി എന്ന് കേളപ്പജി എന്ന് വിളിക്കാറുണ്ട്. വലിയ അർത്ഥത്തിൽ അത് വാസ്തവവുമാണ്. ഗാന്ധിജി അതാത് സമയങ്ങളിൽ പറഞ്ഞ ആശയങ്ങൾ ഇവിടെ നടപ്പാക്കിയാലാണ് കേളപ്പജി, വസ്തുതയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഗാന്ധിയൻ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ജീവിത അവസാനം വരെ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ പി എൻ പണിക്കരെയും നമുക്ക് ഉയർത്തി കാണിക്കേണ്ടി വരും. 84-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സൗഹൃദ ഗ്രാമം, സ്വയം സമ്പൂർണമായ ഗ്രാമം, സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുന്ന ഗ്രാമം എന്നൊരു സ്വപ്നം കാൻഫർഡ് മുന്നോട്ട് വെക്കുകയും 120 ഗ്രാമങ്ങളെ ദത്തെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 86-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആണ് വായനയുടെ പേരിൽ ഓർക്കപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം. അദ്ദേഹം വലിയ വായനക്കാരനായതുകൊണ്ടല്ലാതെ, മറിച്ച് എന്താണ് വായന എന്നും എന്തിനായിരിക്കണം വായന എന്നും വായന കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട തിരിച്ചറിവ് എന്താണ് എന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ആളാണ് പി എൻ പണിക്കർ. ആ അർത്ഥത്തിലാണ് വായന ദിനമായ അദ്ദേഹത്തിൻ്റെ ചരമദിനം നമ്മൾ ആചരിക്കുന്നത്. നമ്മളൊക്കെ ഓർക്കണം, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന വായനയ്ക്കപ്പുറത്തുള്ള ആ പഠനം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പരീക്ഷ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും മറുപടി വരാൻ കഴിയില്ല. ഇപ്പം ഇക്കണോമിക്സിന് പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ അതാത് വിഷയങ്ങൾ പാസ്സാകുന്നതിന് വേണ്ടി സിലബസിൽ പറഞ്ഞ പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ടാകും, വായിക്കുന്നുണ്ടാകും. ആ പരീക്ഷ കഴിഞ്ഞാൽ ആ വായനയ്ക്ക് എന്താണ് പ്രസക്തി എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ വലിയ പ്രസക്തി ഒന്നുമില്ല. പരീക്ഷ നന്നായിട്ട് പാസ്സായിട്ടുണ്ട്, എനിക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട്, ക്ലാസ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അതിലുപരിയായിട്ടുള്ള ചില വായനയുണ്ട്. ആ വായന പൊതുവായനയാണ്, പുറം വായനയാണ്, അല്ലെങ്കിൽ സാമൂഹ്യ വായനയാണ്. ആ വായനയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഇപ്പം നിങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ നമ്മൾ വളരെ പാൻഡമിക് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. കേരളത്തിൽ തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് സാമൂഹ്യ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഞെട്ടലോടുകൂടി അറിഞ്ഞു, ഒരു കുട്ടി വളരെ കിരാതമായി കൊല്ലപ്പെട്ടിരിക്കുന്നു പെരിന്തൽമണ്ണയിൽ. ഒരു ചെറുപ്പക്കാരനാണ്, 10-24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. എന്താണ് അവന് പറ്റിയത്? അവൻ ആരാണ്? എന്താണ് അവൻ്റെ കുഴപ്പം എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഞാൻ വിചാരിക്കുന്നു ഒരു പുസ്തകമെങ്കിലും, ഒരൊറ്റ പുസ്തകമെങ്കിലും മനസ്സറിഞ്ഞ് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു കൊലപാതകത്തിന് തയ്യാറാകുമായിരുന്നില്ല. ഒരു നല്ല കവിതയെങ്കിലും ആസ്വദിച്ച് വായിച്ചിരുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരൻ അത് ചെയ്യുമായിരുന്നില്ല. അതാണ് വായനയുടെ പ്രശ്നം, അതാണ് വായനയുടെ ശക്തി, അതാണ് വാക്കുകളുടെ ശക്തി. എന്തിനാണ് നമ്മൾ വായിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി അതിൽ അടങ്ങിയിരിക്കും. മനഃശുദ്ധീകരണത്തിന് വേണ്ടിയാണ് വായിക്കുന്നത്, മനസ്സംസ്കരണത്തിന് വേണ്ടിയാണ് വായിക്കുന്നത്. അതുകൊണ്ടാണ് വായിക്കുന്നയാളിൻ്റെ മനസ്സ് ഉരുകുന്ന മെഴുക് പോലെയാണ് എന്ന് പറയുന്നത്. അത് ഏത് രൂപത്തിൽ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും? ഒരു പുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങേയറ്റം സംഘർഷഭരിതമാകും. ആ കഥാപാത്രങ്ങളെ, അവർ നേരിടുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്കതിലൂടെ തുടർന്നു പോകാൻ കഴിയൂ. അതൊക്കെ മാനുഷിക ഭാവങ്ങളാണ്, മാനുഷിക പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ എനിക്ക് തുല്യനായ മറ്റൊരാളായാണ് എൻ്റെ കഥാപാത്രത്തെ കാണുന്നത്. അപ്പോൾ മാത്രമേ എനിക്കതിനെ അനുധാവനം ചെയ്യാൻ കഴിയുള്ളൂ, അപ്പോഴേ എനിക്കത് തുടർന്നു പോകാൻ കഴിയൂ. അല്ലെങ്കിൽ ഞാൻ ആ വായന അവസാനിപ്പിക്കും. ഞാനൊരു പുസ്തകം തുറന്നു, അത് വായിച്ചു, അത് വായിച്ചുകൊണ്ടേയിരിക്കണം, അവസാനം വരെ വായിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് അതിലെ കഥാപാത്രങ്ങൾ എൻ്റെ സ്വന്തം ആളുകൾ ആണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോഴാണ്, എനിക്കങ്ങനെ തോന്നുമ്പോഴാണ്, ആ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായിട്ട് ഞാൻ എടുക്കുകയാണ്.
അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ അധ്യായം കഴിയുമ്പോൾ അടുത്ത അധ്യായത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു പോകുന്നത്. ചില പുസ്തകങ്ങളൊക്കെ ഒറ്റ വായനയിൽ ഒറ്റ ഇരിപ്പിൽ നമ്മൾ പൂർത്തിയാക്കുന്നതിൻ്റെ കാരണം അതാണ്, നമ്മളതിൽ ആണ്ട് മുങ്ങി പോവുകയാണ്. അങ്ങനെയുള്ള കൃതികളുടെ വായനയിലൂടെ ഉണ്ടാകുന്ന മനസ്സംസ്കരണമാണ് ശുദ്ധനായ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ശുദ്ധനായ മനുഷ്യനാവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വായന ഉപകരിക്കുന്നില്ലെങ്കിൽ അത് നിഷ്ഫലമാണ്. അങ്ങനെയുള്ള വായന കൊണ്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എനിക്ക് മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളുള്ളത്, ഞാൻ വായിച്ച കഥാപാത്രങ്ങൾക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്, എൻ്റെ ചുറ്റുപാട് തന്നെ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. അങ്ങനെ നമ്മുടെ കണ്ണുകൾ നമ്മുടെ വീടിന് ചുറ്റുപാട് നിന്ന് മതിലിന് പുറത്തേക്ക് കൂടി തുറക്കപ്പെടും. അതാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബഹിർമുഖത്വം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ സമൂഹത്തിലേക്ക് ലോകത്തിന് മുമ്പിലേക്ക് തുറന്നു വെച്ച കണ്ണുകൾ ഉള്ളവരായി നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ വായന ഫലപ്രദമായ ഒരു വായനയായി മാറുന്നത്. ആ തരത്തിലുള്ള വായന ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രമാത്രം പ്രശ്നഭരിതമാണ് നമ്മുടെ സമൂഹം. ഒരുപാട് പ്രശ്നങ്ങൾ നോക്കൂ നിങ്ങൾ, കോവിഡിൻ്റെ സമയമാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം നിർബന്ധങ്ങൾ നിഷ്കർഷകൾ നമ്മുടെ ഭരണകൂടത്തിന് വെക്കേണ്ടി വരുന്നത്? ചെറിയ ഒരു അയവ് വരുമ്പോഴേക്ക് എന്തുകൊണ്ടാണ് രോഗം വ്യാപിക്കുന്നത്? ഇത് നമ്മളെല്ലാവരും ഓർക്കണ്ടേ, നമ്മൾ അക്ഷരജ്ഞാനമില്ലാത്തവർ കേരളത്തിലില്ല, സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനം എന്നാണ് അവകാശപ്പെടുന്നത്. ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാത്ത ഒരു കുട്ടിയും കേരളത്തിൽ ഇപ്പോഴില്ല. പഠനത്തിൻ്റെ മൂന്നോ നാലോ ജനറേഷൻ നമ്മൾ തരണം ചെയ്തിരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അത് നമ്മുടെ വായനയുടെ അപര്യാപ്തതയാണ് അത് വിളംബരം ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് വായിക്കുന്നത് എന്ന ചോദ്യം നമ്മൾ വീണ്ടും വീണ്ടും സ്വയം ചോദിക്കേണ്ടി വരികയാണ്. ഇത്രയൊക്കെ വായിച്ചു, ഇത്രയൊക്കെ ലോകപരിചയമുണ്ടായി, എന്നിട്ട് നമുക്ക് പോലീസിനെ കാണേണ്ടി വരുന്നു, അല്ലെങ്കിൽ സർക്കാരിന് നിർദ്ദേശം കിട്ടേണ്ടി വരുന്നു, അല്ലെങ്കിൽ ടെലിവിഷനിൽ വാർത്ത കാണേണ്ടി വരുന്നു സ്വയം അച്ചടക്കം പാലിക്കാൻ. ഇന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയാണ് വികസിച്ചത്, എന്ത് തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തരും സ്വയം ഉണ്ടായിട്ടുള്ളത് എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ വായന മാറുക എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വായന മാറുകയല്ല, വായനയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറുകയാണ്, വായനയുമായി ബന്ധപ്പെട്ട ആശയതലം മാറുകയാണ്, വായനയുടെ രസതന്ത്രം മാറുകയാണ്. വായന ഒരേ തരത്തിലുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെയൊക്കെ മുതുമുത്തച്ഛന്മാർ വായിച്ച പോലെ തന്നെയാണ് നമ്മളും വായിക്കുന്നത്. ഒരുപക്ഷെ അവർ വായിച്ച പുസ്തകങ്ങൾ തന്നെയാണ് നമ്മളും വായിക്കുന്നത്. ഖുറാനെ കുറിച്ചാണ് നിങ്ങളുടെ പ്രിൻസിപ്പാൾ സംസാരിച്ചത്, എത്ര തലമുറകൾ വായിച്ചതാണ്, ഇപ്പോഴും അത് വായിക്കുന്നു. അപ്പോൾ വായന എന്ന പ്രക്രിയ ഏതാണ്ട് ഒരുപോലെ നടക്കുന്നു. പക്ഷേ ആ വായന കൊണ്ട് 100 കൊല്ലം മുൻപുണ്ടായിരുന്ന തിരിച്ചറിവ് അല്ല ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. പുതിയ കാലത്തിനനുസരിച്ചുള്ള പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ തരത്തിലുള്ള വായനയാണ് ആധുനിക വായന, അതാണ് മാറുന്ന വായന. ആ തരത്തിലുള്ള മാറ്റത്തിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ നമ്മുടെ വായന, നമ്മുടെ പുറം വായന. ഇതൊന്നും നിങ്ങളുടെ സിലബസ് അനുസരിച്ചുള്ള വായനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നിഷ്കർഷിച്ചിട്ടുള്ള പുസ്തകങ്ങൾ മാത്രം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വായനയുടെ ലോകത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതൊന്നും വായനയല്ല. അതിലൊരു പക്ഷേ ഏതെങ്കിലും ഒരു നോവൽ വന്നേക്കാം, ഏതെങ്കിലും രണ്ട് കവിതാ പുസ്തകങ്ങളൊക്കെ വന്നേക്കാം. അതിലപ്പുറമുള്ള പ്രസക്തി ഒന്നും അതിലില്ല. അതിനപ്പുറമുള്ള വായന, വളരെ കണ്ടംപററി ആയിട്ടുള്ള വായന, ഈ കാലഘട്ടത്തിൻ്റെ നമ്മുടെ സമകാലീന കാലത്തിൻ്റെ വായന ഒക്കെ, അതിലേക്കൊക്കെ ആ ലോകത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിലുള്ള വായനക്കാരായി മാറുകയുള്ളൂ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, കോഴിക്കോട് ജില്ല എടുക്കും, നമ്മുടെ ജില്ല കോഴിക്കോട് ജില്ലയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന നഗരം കോഴിക്കോടാണ് എന്നതാണ്. ഏറ്റവും കൂടുതൽ പുസ്തക പ്രസാധകരുള്ള ഒരു നഗരം കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ ബുക്ക് സ്റ്റാളുകളുള്ള ഒരു നഗരം കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ പത്ര സ്ഥാപനങ്ങൾ, അതിൻ്റെ കേന്ദ്ര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു നഗരം കോഴിക്കോടാണ്. അത് വളരെ അഭിമാനകരമായിട്ട് നമുക്ക് ഉയർത്തിക്കാണിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കോവിഡ് കാലത്തും നിരന്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളത്തിൽ, പുതിയ പുതിയ പുസ്തകങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വായന നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് വായിക്കാൻ വേണ്ടിയാണ്. പുതിയ തലമുറയെയാണ് ഈ പുസ്തകങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നത്. വയസ്സന്മാർക്ക് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ ഇറങ്ങുന്ന പുസ്തകങ്ങളല്ല കൂടുതലും, ചെറുപ്പക്കാർക്ക് വേണ്ടി യുവതയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ പുസ്തകങ്ങളും ഏത് സമൂഹത്തിലും ഏത് കാലഘട്ടത്തിലും ഇറങ്ങുന്നത്. അത് അതേ രീതിയിൽ ഈ പുതിയ തലമുറ സ്വീകരിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഇന്നലെ ഞാൻ ഇതേപോലെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തു, ട്രെയിനിങ് സ്കൂളിൻ്റെ പരിപാടിയാണ്. അവിടുന്ന് ഒരു കുട്ടി ചോദിച്ചത് ഈ
ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ആധുനിക തലമുറയുടെ കാലത്ത് വായനയുടെ ഭാവി എന്താണ് എന്നൊക്കെയാണ് ആ കുട്ടി ചോദിക്കുന്നത്. വളഞ്ഞു തിരിഞ്ഞുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം കേട്ടാൽ മനസ്സിലാകും ആ കുട്ടിക്ക് വായനയിൽ വലിയ താല്പര്യമൊന്നും ഇല്ല, ആധുനിക തലമുറ വായിക്കുന്നില്ല എന്ന് ആ കുട്ടി സ്വയം സിദ്ധാന്തിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആരാണ് അങ്ങനെ പറഞ്ഞത്, എവിടെ നിന്നാണ് അങ്ങനെ വായിച്ചത്, എവിടെ നിന്നാണ് അങ്ങനെ ഒരു ധാരണ കിട്ടിയത്? അതൊരു അബദ്ധ ധാരണയാണ്, തെറ്റിദ്ധാരണയാണ്. ആധുനിക കാലഘട്ടം ധാരാളം വായിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ പുസ്തകങ്ങൾ ഇങ്ങനെ കണ്ടമാനം ഇറങ്ങുന്നത്. എല്ലാ പ്രസാധകരും പറയുന്നത് പുസ്തകങ്ങൾ നന്നായി ചെലവഴിക്കപ്പെടുന്നുണ്ട്, വായിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ധാരാളം ആളുകൾ വായിക്കുന്നുണ്ട്, നന്നായിട്ട് വായിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വായിക്കാത്ത ഒരാൾ പറയുകയാണ് ആരും വായിക്കുന്നില്ല, അതിനെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല. ധാരാളം വായിക്കപ്പെടുന്നുണ്ട്, പുതിയ പുതിയ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട ചില ആളുകൾ വായിക്കുന്നുണ്ടായില്ല, ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ കൂടുതൽ ആളുകളും വായിക്കുന്നവരാണ്, വായനയോട് താല്പര്യമുള്ള ആളുകളാണ്. മാത്രമല്ല പുതിയ പുതിയ സാഹിത്യ ശാഖകൾ രൂപപ്പെട്ടു വരുന്ന കാലം കൂടിയാണ് ഇത്. പണ്ടൊന്നും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത പുതിയ പുതിയ സാഹിത്യ ശാഖകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്, വികസിച്ചു വരുന്നുണ്ട്. അതിലേക്കൊക്കെ പുതിയ തലമുറ ആകർഷിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ വായന കുറഞ്ഞു പോയി, മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അതിൽ കഥയൊന്നുമില്ല, ധാരാളം വായിക്കപ്പെടുന്നുണ്ട്. ആ വായനയെ നമുക്ക് ഈ ഒരു സാമൂഹ്യ പ്രക്രിയയായി, സമൂഹത്തിന് അനുഗുണമാവുന്ന ഒരു പ്രക്രിയയായി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് കുറെ കൂടി ഗൗരവമായി ആലോചിക്കേണ്ടത്. ആശയങ്ങളാണ് പ്രധാനം, നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ് പ്രധാനം. സമൂഹം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും നേരിട്ട് ഇറങ്ങിച്ചെന്ന് അതിൽ പ്രതിരോധിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ നമുക്ക് ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അതാണ് പി എൻ പണിക്കരെ പോലുള്ള ആളുകളുടെ പ്രസക്തി. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അനുസ്മരിക്കും? ഞാൻ പറഞ്ഞു അദ്ദേഹം പണ്ഡിതനായിരുന്നില്ല, അദ്ദേഹം വലിയ പ്രാസംഗികനായിരുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം എന്നിട്ടും ഇങ്ങനെ ഓർക്കപ്പെടുന്നു? കേരളത്തിൽ ഇത്രമാത്രം വ്യവസ്ഥാപിതമായി വ്യാപകമായി അനുസ്മരിക്കപ്പെടുന്ന മറ്റൊരു മനുഷ്യനില്ല. നമുക്ക് എത്രയോ മഹാരഥന്മാരായ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നൊക്കെ വിളികൊണ്ട ആളുകൾ കണ്ടിട്ടുണ്ട്, മഹാകവികളുണ്ടായിരുന്നു, മഹാസാഹിത്യകാരന്മാരുണ്ടായിരുന്നു, വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു, വിശ്വപൗരൻ എന്നൊക്കെ വിളിക്കപ്പെട്ട ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരെക്കാളൊക്കെ എല്ലാ വർഷവും പ്രീ പ്രൈമറി മുതൽ വലിയ തലം വരെ അനുസ്മരിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് ഈ ആൾ എങ്ങനെ മാറി എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഒറ്റ ഉത്തരമാണ്, ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അതിന്. സാമൂഹ്യ നവോത്ഥാന പ്രക്രിയയ്ക്ക് വേണ്ടി കേരള സമൂഹത്തിന് ഏറ്റവും കൂടുതൽ നൂതന ആശയങ്ങൾ സംഭാവന ചെയ്ത മനുഷ്യനാണ് പി എൻ പണിക്കർ. അതാണ് അതിനുള്ള മറുപടി. നൂതനമായ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാല സംഘത്തിലെ പ്രവർത്തനം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഓരോ ഘട്ടത്തിലും അദ്ദേഹം പുതിയ 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 ആശയങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അത് നടപ്പാക്കാനുള്ള പ്രവർത്തന പാക്കേജുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അത് നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. കാൻഫിഡിൽ വന്നതിന് ശേഷം അങ്ങനെ തന്നെയാണ്. സാക്ഷരത ഉണ്ടാക്കുന്നതിന് വേണ്ടി, നിരക്ഷരത നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഓരോ മാസം എന്നോണം പുതിയ പുതിയ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ടേയിരുന്നു. അത് നടപ്പാക്കാനുള്ള പദ്ധതികൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അത് നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കണ്ണുപോയത് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികളിലേക്കാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നില്ല എന്ന് ഓർക്കണം, അധ്യാപകനായിരുന്നു, പക്ഷേ ഡെപ്യൂട്ടേഷനിലായിരുന്നു. 55 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 84 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം ഈ ആശയം പറയുന്നത്. അന്ന് അദ്ദേഹം അധ്യാപകനല്ല, ഇവിടെ അധ്യാപകർ ലക്ഷക്കണക്കിനുണ്ട്, വിദ്യാഭ്യാസ ഓഫീസർമാർ ആയിരക്കണക്കിനുണ്ട്, DPI പോലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ അവരുടെ ഒന്നും കണ്ണുകൾ ചെല്ലാത്ത ഒരു മേഖലയിലേക്ക് ഈ പി എൻ പണിക്കർ എന്ന മനുഷ്യന്റെ കണ്ണ് ചെല്ലുകയാണ്. ഡ്രോപ്പ് ഔട്ട്സ് ആവുന്ന കുട്ടികളുണ്ട്, അവർ നിരക്ഷരായി പോകുന്നു, അവരെ തിരിച്ചുകൊണ്ട് വരണം, അതിനുവേണ്ടി പദ്ധതി കൊണ്ടുവരികയാണ്. പിന്നീട് അവസാനത്തെ സൗദ ഗ്രാമം എന്നൊരാശയം കൊണ്ട് ഇങ്ങനെ നവം നവങ്ങളായ ആശയങ്ങൾ സാമൂഹ്യ നവോത്ഥാനത്തിന് സഹായിക്കുന്ന പുതിയ പുതിയ ആശയങ്ങൾ, അങ്ങനെ ആശയങ്ങളുടെ വലിയൊരു ശൃംഖല മുന്നോട്ട് വെച്ച മനുഷ്യൻ എന്ന നിലയിലാണ് അദ്ദേഹം അനുസ്മരിക്കപ്പെടുന്നത്. ഇത്രമാത്രം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച മറ്റൊരാളെ നമുക്ക് കേരളത്തിൽ കണ്ടെത്താൻ കഴിയില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ മാതിരിയുള്ള ആശയങ്ങൾ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ വായന നമ്മളെ പ്രേരിപ്പിക്കണം, സഹായിക്കണം. പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത്, അത്രമാത്രം സാമൂഹ്യ പ്രശ്നങ്ങൾ ഉള്ള കാലത്ത്, ഈ മാതിരി പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ച് വരുന്ന ഈ കാലത്ത്, ഇതുപോലുള്ള പാൻഡമിക് ആയിട്ടുള്ള ഈ ഒരു അവസ്ഥ നേരിടുന്ന കാലത്ത് പുതിയ പുതിയ നവനവങ്ങളായ ആശയങ്ങൾ വേണം. എങ്ങനെ നമുക്കിതിനെ തരണം ചെയ്യാം? നമ്മൾ എന്താണ് ചെയ്യുക? ഒരു കൂട്ടായ്മ എന്ന നിലയിൽ നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും? ഇങ്ങനെ ഓരോരുത്തർക്കും ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അങ്ങനെ പുതിയ ആശയങ്ങളുടെ വലിയ ഒരു വേലിയേറ്റം ഉണ്ടാവണം. അതിൽ ചർച്ച ചെയ്ത് നമുക്ക് ചില മൂർത്തമായ ആശയങ്ങളിലേക്ക് എത്താൻ കഴിയും. ആ തരത്തിലുള്ള മൂർത്തമായ ആശയങ്ങളാണ് പ്രവർത്തന പദ്ധതികളായിട്ട് വരിക. അതാണ് സമൂഹത്തെ മാറ്റിയെടുക്കുക. അപ്പോൾ പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന വായനയുടെ പ്രോസസ്സൊന്നും മാറ്റം വന്നിട്ടില്ല. പഴയ പോലെ തന്നെയാണ് ആളുകൾ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു,
പുതിയ പുതിയ പുസ്തകങ്ങൾ വരുന്നതേ ഉള്ളൂ. ഈ പുതിയ പുതിയ പുസ്തകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൻ്റെ വിശാലമായ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ അതിന് അനുപൂരകമായ പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെടണം. അങ്ങനെ രൂപപ്പെടുന്ന ആശയങ്ങൾ നമ്മൾ പരസ്പരം പങ്കുവയ്ക്കണം. അങ്ങനെ പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കുകയും അതിൽ ഏറ്റവും ഉപയുക്തമായ ഏറ്റവും സമൂഹത്തിന് അനുഗുണമായ ആശയങ്ങൾ കണ്ടെത്തുകയും അതിനെ പ്രവർത്തന പദ്ധതികളായിട്ട് രൂപപ്പെടുത്തിയെടുക്കുകയും അങ്ങനെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ചെയ്യാം, അധ്യാപകർക്ക് ചെയ്യാം, ഇവർക്കെല്ലാവർക്കും കൂട്ടായിട്ട് ചെയ്യാം, ഒരു ജോലിയും ഇല്ലാത്തവർക്ക് ചെയ്യാം, സമൂഹത്തിലെ ഏത് മനുഷ്യനും ചെയ്യാവുന്നതാണ്. ഈ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക, അതിൻ്റെ പ്രവർത്തന പദ്ധതികളായിട്ട് രൂപപ്പെടുത്തിയെടുക്കുക, അങ്ങനെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. നമുക്കിപ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഈ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ നിഷ്കർഷകളോ പോലീസിൻ്റെ ഫൈൻ വാങ്ങലോ ഒന്നുമില്ലാതെ തന്നെ ഈ പാൻഡമിക് ആയിട്ടുള്ള അവസ്ഥയിൽ എങ്ങനെ അച്ചടക്കത്തോടെ ജീവിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൂടെ, ചില മാതൃകകൾ നമുക്ക് മുന്നോട്ട് വെച്ചുകൂടെ വെക്കാൻ കഴിയും. ഇതിനെ സഹായിക്കും നമ്മുടെ വായന എങ്കിൽ ആ വായന അർത്ഥപൂർണമായ വായനയാകും, അല്ലെങ്കിൽ വായന അങ്ങനെ പോകും. പണ്ഡിതന്മാർ ഒരുപാട് ഉണ്ടായതുകൊണ്ട് എന്താണ് കാര്യം, വായന ഒരു ഭാഗത്തോടെ ഇങ്ങനെ പോകുന്നു, പ്രശ്നങ്ങൾ വേറൊരു ഭാഗത്തോടെ ഇങ്ങനെ പോകുന്നു, രണ്ടും സമാന്തരമായി ഇങ്ങനെ പോയതുകൊണ്ട് എന്താണ് കാര്യം. അതുകൊണ്ട് ഒരു കാര്യവുമില്ല, പ്രശ്നം പരിഹരിക്കപ്പെടാൻ വായന ഉപയോഗപ്പെടണം. അപ്പോൾ ഇത് എവിടെയെങ്കിലും കൂട്ടിമുട്ടണം. സാമൂഹിക പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്, പണ്ട് കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഒരു ഭാഗത്തോടെ എങ്ങനെ പോകുന്നു, ഈ വായനയും അതിൻ്റെ അറിവ് സമ്പാദനവും പാണ്ഡിത്യ ശേഖരണവും ഒക്കെ വേറൊരു ഭാഗത്തോടെ പോകുന്നു, ഇത് സമാന്തരമായി ഇങ്ങനെ പോയതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അപ്പോൾ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ വായന അറിവ് സമ്പാദനം നമ്മളെ സഹായിക്കണം. അപ്പോൾ ഇത് എവിടെയെങ്കിലും കൂട്ടിമുട്ടേണ്ടതുണ്ട്. പുതിയ കാലത്തെ വായന ആവശ്യപ്പെടുന്നത് ഈ ഒരു തിരിച്ചറിവാണ്, ഈ ചില ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു തിരിച്ചു പോക്കാണ്. കേവലം ഒരു തീവണ്ടി പോകുന്ന പോലെ ഒരേ മട്ടിൽ ഒരേ വേഗതയിൽ ഒരേ ദിശയിലേക്ക് വായന ഇങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല. ആ വായനയുടെ ചില ഘട്ടങ്ങളിൽ ചില പുനർ അവലോകനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇതുവരെ ഞാൻ സ്വാംശീകരിച്ച ആശയങ്ങളിൽ നിന്ന് ഞാൻ സമൂഹത്തിന് എന്തു കൊടുത്തു എന്നൊരു പുനരന്വേഷണം നടക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അതിനുള്ള പുനരാലോചനകൾ നടക്കേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള നമ്മൾ ഫീഡ്ബാക്ക് എന്നൊക്കെ പറയില്ലേ, പഠനത്തിൻ്റെ ഫീഡ്ബാക്ക് നടക്കുന്ന പോലെ ഉള്ള ചില ഫീഡ്ബാക്കുകൾ വായനയ്ക്കും നടക്കേണ്ടതുണ്ട്. ആ ഫീഡ്ബാക്കിൽ നിന്നായിരിക്കണം അടുത്ത വായനയിലേക്ക് നമ്മൾ പോകേണ്ടത്. അങ്ങനെയുള്ള ഒരു പുതിയ പ്രക്രിയ അധിഷ്ഠിതമായ ഒരു വായനയുടെ ലോകമാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നിങ്ങളൊക്കെ മുതിർന്നവരായതുകൊണ്ട് ബിരുദ തലത്തിലൊക്കെ പഠിക്കുന്ന അവരായതുകൊണ്ട് കൂടുതൽ വായനയെക്കുറിച്ച് അതൊരു ശീലമാണ് എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം കാരശ്ശേരി സാറ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, വായന ഒരു ശീലമാകാത്തതാണ് പലരുടെയും പ്രശ്നം എന്ന്. അത് സത്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ദിവസവും രാവിലെ പല്ല് തേക്കുന്നു, അതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നാറില്ല, കാരണം അതൊരു ശീലമാണ്. തേച്ചില്ലെങ്കിലേ നമുക്ക് പ്രശ്നം വരുള്ളൂ. ദിവസവും രാവിലെ കുളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ദിവസം കുളിച്ചില്ലെങ്കിലേ പ്രശ്നമാവുള്ളൂ, കുളിക്കുന്നത് പ്രശ്നമാവില്ല, അതൊരു ഭാരമാവില്ല, കാരണം നമുക്ക് ഒരു ശീലമാണ്. അതുപോലെ വായന ഒരു ശീലമായി മാറ്റിയെടുക്കാൻ നമ്മൾ ഒരു ശ്രദ്ധ ചെലുത്തിയാൽ പ്രശ്നം തീരും. ഒരു ദിവസം കുറച്ച് പേജെങ്കിലും വായിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല എന്നൊരു ശീലം നമ്മൾ സ്വാംശീകരിച്ചെടുത്താൽ പ്രശ്നം തീരും. അങ്ങനെ ഒരു ശീലം പലർക്കും ഇല്ല എന്നതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. ഒരു ശീലമാക്കി മാറ്റിയെടുത്താൽ പ്രശ്നം തീരും എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ ബിരുദ തലത്തിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ ഈ ബുക്ക് സ്റ്റാളുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ അന്വേഷിക്കാറുണ്ട്. ഞാൻ പറഞ്ഞാൽ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ വലിയ വലിയ ബുക്ക് സ്റ്റാളുകൾ ഉള്ളത്. ഈ ബുക്ക് സ്റ്റാളുകളിൽ വരുന്നവർ ആരൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. പലപ്പോഴും അവിടെ സ്ഥിരം കസ്റ്റമർമാരാണ് വരുന്നത് എന്നവർ പറയാറുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ പലപ്പോഴും ചില ഗൈഡുകളൊക്കെ അന്വേഷിച്ച് വരും എന്നല്ലാതെ പുറം വായനയ്ക്കുള്ള സാമഗ്രികൾ അന്വേഷിച്ച് വരുന്ന കുട്ടികളുടെ എണ്ണം കുറവാണെന്ന് പറയാറുണ്ട്. അതേസമയം കുട്ടികളൊക്കെ കൂട്ടം കൂട്ടമായി നഗരങ്ങളിൽ കറങ്ങി നടക്കുന്ന നമ്മൾ ധാരാളം കാണാറുണ്ട്. അവർ വലിയ വലിയ ടെക്സ്റ്റൈൽസുകൾ കയറാറുണ്ട്, തിയേറ്ററുകളിൽ കയറാറുണ്ട്, വലിയ വലിയ ഹോട്ടലുകളിൽ കയറാറുണ്ട്, ഇതെല്ലാം ചെയ്യും. അതേസമയം ഇങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ഈ ബുക്ക് സ്റ്റാളുകളിൽ കൂടി കയറിക്കൂടാ എന്ന് നിങ്ങൾ കൂട്ടമായിട്ട് നിങ്ങൾ നാലും അഞ്ചും ആറും പേരായിട്ടൊക്കെ ടീമായിട്ടൊക്കെ നഗരത്തിൽ പോകുമ്പോൾ നിർബന്ധമായും ഒരു പോക്കിൽ ഒരു ബുക്ക് സ്റ്റാളിലെങ്കിലും കയറാൻ നിങ്ങൾക്ക് തോന്നേണ്ടതാണ്. പുസ്തകം വാങ്ങണമെന്നൊന്നുമില്ല, അത് അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല. പുസ്തകശാല മാനേജർമാർ പറയുന്നത് നിങ്ങളുടെ പുസ്തകം വാങ്ങണമെന്നൊന്നുമില്ല, അവർ വന്നാൽ മതി എന്നാണ്. അപ്പോൾ ധാരാളം ആളുകൾ അവിടെ വന്ന് ഇതൊക്കെ കണ്ടു പോകുന്നതിന് അവരെ സംബന്ധിച്ച് വളരെ തൃപ്തിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ പുസ്തകങ്ങളുടെ വിശാലമായ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു മാനസിക പരിവർത്തനം വരാനുണ്ട്. അതങ്ങനെ മാത്രമേ വരൂ, അത് ഞാൻ പറഞ്ഞത് കേട്ടാലോ നിങ്ങളിങ്ങനെ ഭാവനയിൽ കണ്ടാലോ വരുന്നതല്ല. മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റാളിൽ പോയി, ഡി സി ബുക്ക് സ്റ്റാൾ ബുക്ക് സ്റ്റാളിൽ പോയി അവിടെയുള്ള പുതിയ പുതിയ പുസ്തകങ്ങൾ അത് ചെറുതിൽ അടുക്കി വെച്ചത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തോന്നലുണ്ട് പുസ്തകത്തെക്കുറിച്ച്. അതൊരു ഒരു പുതിയ തോന്നലാണ്.
അത് ഉണ്ടാവണം. തീരെ ഇല്ല, നിങ്ങൾ അക്കാര്യത്തിൽ വളരെ മോശക്കാരാണ് എന്നോട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് പൊതുവെ കുറവാണ് എന്ന് ഞാൻ പറയുന്നതല്ല. ബുക്ക് സ്റ്റാളുകൾ ഞാൻ ഷാഹിനോടൊക്കെ കാര്യം ചോദിച്ചു. ഡി സി ബുക്ക് സ്റ്റാൾ മാനേജർ ഷാഹിനെയാണ് കോഴിക്കോട്ടെ, അതൊക്കെ മുഹമ്മദ് ബഷീറിന്റെ മകളാണ്. അവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അവര് പറയാറുള്ളത് ഒറ്റയ്ക്ക് തട്ടിയൊക്കെ ചിലരൊക്കെ വരും, അവർ വന്നാൽ ഉടനെ ഏതെങ്കിലും ഗൈഡിനെ കുറിച്ച് ഡിക്ഷണറിയെ കുറിച്ച് ചോദിക്കും. പുതിയ പുസ്തകങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് വളരെ കുറവാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഒരു അപവാദമാണ് വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ട് നമ്മൾ നഗരങ്ങളിലൊക്കെ പോകുമ്പോൾ ബുക്ക് സ്റ്റാളുകളിലും ഒന്ന് കയറുക, പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ പുസ്തകങ്ങളൊക്കെ വാങ്ങുകയും അതൊരു ശീലമാക്കി പുതിയ പുതിയ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുകയും ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പുതിയ ആശയത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ഏതെല്ലാം തരത്തിൽ നവങ്ങളായ ആശയങ്ങളായി സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുകൂടി ആലോചിക്കുക. ഈ മാറുന്ന കാലം ഈ തരത്തിലുള്ള മാറുന്ന വായനയുടെ പുതിയ ഒരു രീതിശാസ്ത്രമാണ് ആവശ്യപ്പെടുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സർ ഒരു കാര്യം, സർ കേൾക്കുന്നുണ്ടോ? ഗോപി സർ പറഞ്ഞോളൂ. ആ സർ, യൂട്യൂബില് നമ്മള് ലിങ്ക് ഇട്ടുണ്ടായിരുന്നു. അപ്പോ സീന സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു സംശയമാണ് സർ, യു പി തലത്തിലെ കുട്ടികളെ വായനയിലേക്ക് നല്ലോണം എത്തിക്കാൻ ഏത് തരം പുസ്തകങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാം എന്നൊരു ചോദ്യം അവര് ചോദിക്കുന്നു. സാറിന് ഉത്തരം സാറിനൊന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു. ഓ, യു പി തലം, നമ്മളെ ഈ തലം എന്നൊക്കെ തിരിക്കുന്നതില് വലിയ അപകടമുണ്ട്. ഞാൻ മനസ്സിലാക്കിയടത്തോളം യു പി തലം, ഹൈസ്കൂൾ തലം, എൽ പി തലം എന്നൊന്നും വായനയെ നമ്മൾ തരംതിരിക്കുന്നതിൽ ഒരു കഥയുമില്ല. വായിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരുവിധം പുസ്തകങ്ങളൊക്കെ കുട്ടികൾക്ക് വായിക്കാൻ കഴിയും. അത്രമാത്രം കുട്ടികൾക്ക് ദഹിക്കാത്ത പുസ്തകങ്ങൾ, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുട്ടികൾക്ക് ദഹിക്കാത്ത ചില ഭാഷാഘടനയൊക്കെയുള്ള ചില പ്രത്യേക പുസ്തകങ്ങൾ മാറ്റിവെച്ചാൽ ഒരുവിധം പുസ്തകങ്ങളൊക്കെ എല്ലാ കുട്ടികൾക്കും വായിക്കാവുന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ കുട്ടികളുടെ വായന എന്ന് ഓർക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബാലസാഹിത്യം, അതിൽ തന്നെ ശിശു സാഹിത്യം, കുട്ടികളുടെ സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ലളിതമായ പുസ്തകങ്ങളെ കുറിച്ചാണ് ആലോചിക്കുക. അതൊരു അബദ്ധധാരണയാണ്, ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. നിരന്തരമായി ഇതൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആൽക്കെമിസ്റ്റ് പോലെയുള്ള നോവലുകൾ വായിച്ച് എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞ കുട്ടികളുണ്ട്. ആടുജീവിതം നമ്മുടെ മലയാളത്തിൽ, മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അത് വായിച്ചത് യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ആദ്യകാലത്ത്. അപ്പോൾ അത് വലിയ നോവലല്ലേ, നമ്മളങ്ങനെയാണല്ലോ പറയാം. അപ്പോൾ ആ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. കുട്ടികൾക്ക് വായനയോട് താല്പര്യം ഉണ്ടാവുക എന്നുള്ളതാണ്, അതൊരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. അതിനവരെ സഹായിക്കുക, എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അനുഭവം, ബഷീർ കൃതികളിൽ തുടങ്ങുന്നതായിരിക്കും നന്നാവുക. ബഷീറിൻ്റെ പുസ്തകങ്ങളിൽ തുടങ്ങുക. കാരണം അത് മുതിർന്ന ആളുകൾക്കും ആ ശീലം, വായനാ ശീലം ഉണ്ടാക്കാൻ ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഏറ്റവും നല്ല പുസ്തകങ്ങൾ ബഷീർ കൃതികളാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. നമ്മൾ ഏതെങ്കിലും ഒരാളുടെ പേര് പെട്ടെന്ന്, അതുപോലെ നമുക്കിപ്പോൾ എം ടിയുടെ പുസ്തകങ്ങൾ വായിച്ച് വായനാ ശീലം ഉണ്ടാക്കണം എന്ന് പറയാം, അത് മുതിർന്ന ആളോടെ പറയാൻ പറ്റുള്ളൂ. ഒരു ഡിഗ്രി ഒക്കെ എത്തിയിട്ടുള്ള ആളോട് നമുക്ക് പറയാം നിങ്ങൾ എം ടിയുടെ പുസ്തകങ്ങൾ, കാരണം അത് വായിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ ആൾ വായിച്ചോളും. അതേപോലെ നമുക്കൊരാളുടെ പേര് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാലസാഹിത്യകാരന്മാർ എന്ന് പറയാം, ഞാനും കുട്ടികൾക്ക് വേണ്ടി കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഒരു വായനയുടെ ശീലത്തിലേക്ക് കുട്ടികളെ അടുപ്പിക്കാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അതേസമയം ബഷീറിൻ്റെ പുസ്തകങ്ങൾ, കഥകൾ പ്രത്യേകിച്ച് വായിച്ചുകൊണ്ട്, ഇപ്പോൾ പാത്തുമായുടെ ആട് പോലും ചെറിയ കുട്ടികൾക്ക് വായിക്കാലോ, ഒരു അഞ്ചാം ക്ലാസ്സിൽ വെച്ചിരിക്കുന്ന കുട്ടിക്ക് സുഖമായിട്ട് വായിക്കാവുന്ന നോവലല്ലേ പാത്തുമായുടെ ആട്. നമ്മുടെ മലയാളത്തിലെ ഒരു നോവൽ കാലഘട്ടത്തിലെ ഒരു നിർണായക സന്ധിയെ പ്രതിദാനം ചെയ്യുന്ന പുസ്തകം എന്ന് കൃഷ്ണനായർ പറഞ്ഞ കൃതിയാണ് പാത്തുമായുടെ ആട്. അത് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സുഖമായിട്ട് വായിച്ചു, മനസ്സിലാവാത്ത ഒരു കാര്യമില്ല. അത് വായിക്കുന്ന ഒരു കുട്ടി തീർച്ചയായും ബഷീറിൻ്റെ അടുത്ത പുസ്തകം തേടി പിടിച്ച് വായിക്കുന്ന ഉറപ്പാണ്. പിന്നെ മറ്റുള്ള ആളുകളുടെ പുസ്തകങ്ങളിലേക്ക് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെയുള്ള, അതിനെ പ്രത്യേക കാറ്റഗറി ആയിട്ട് തിരിക്കേണ്ടതില്ല. ഈസി ആയിട്ട് രസകരമായിട്ട് കുട്ടികൾക്ക് വായിച്ചു പോകുന്ന, ഞാൻ പറയാം, കുറച്ചുകൂടി മുതിർന്ന പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് കുട്ടികൾക്ക് മനസ്സിലാവുക. ബാലസാഹിത്യ കൃതികളല്ല കൊടുക്കേണ്ടത്. ഈ ബാലസാഹിത്യ കൃതികൾ കൂടുതൽ വായിക്കുന്നത് കുട്ടികളല്ല, അത് നമ്മൾ തിരിച്ചറിയണം. ബാലസാഹിത്യ കൃതികൾ കൂടുതൽ വായിക്കുന്നത് മുതിർന്ന ആൾക്കാരാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ തമാശയായിട്ട് എടുക്കരുത്, അത് ഞാൻ ഗൗരവമായിട്ട് പറയുന്നതാണ്. ബാലസാഹിത്യ കൃതികൾ കുട്ടികളല്ല കൂടുതൽ വായിക്കുന്നത്, മുതിർന്നവരാണ്. കുട്ടികളും അത് വായിക്കുന്നുണ്ടാവാം. കുട്ടികൾക്ക് നിർദ്ദേശിച്ച് വായന ഒരു ശീലമാക്കി മാറ്റാൻ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബഷീർ കൃതികൾ തന്നെയാണ്. അതേപോലെ ലളിതമായ കൃതികൾ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ആടുജീവിതം പോലെയുള്ള പുസ്തകങ്ങൾ ഒക്കെ ഏത് കുട്ടിക്കും വായിച്ചു പോകാവുന്നതാണ്. ചില ഘട്ടങ്ങളിൽ വരുമ്പോൾ കുട്ടികൾ പൂർണ്ണമായും അർത്ഥം മനസ്സിലായില്ല എന്നൊക്കെ സാരമില്ല, അതങ്ങ് വിട്ടുകളഞ്ഞാൽ മതി, ബാക്കിയുള്ളവർക്ക് അവർ പിന്തുടർന്ന് പോയിക്കോളും, പ്രശ്നമില്ല. സർ, ഗോപി സർ, താങ്ക് യു. സർ
മത്സര വിജയികളെ ഒന്ന് ഒന്ന് രണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൂന്ന് മത്സരങ്ങളാണ് നടന്നത്. അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു മത്സരം, വായന മത്സരമാണ്. അതിൻ്റെ ഫലമാണ് ആദ്യം ഞാൻ വായിക്കുന്നത്. വായന മത്സരം, അതിൽ ഒന്ന് രണ്ട് മൂന്ന്, ഈ മൂന്ന് സ്ഥാനങ്ങളിലും ഈ രണ്ട് പേർ വീതം വിജയിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. മൂന്നാം സ്ഥാനം കിട്ടിയ ആളുകളുടെ പേര് ഞാൻ ആദ്യം വായിക്കാം. വായന മത്സരത്തിൽ മൂന്നാം സ്ഥാനം കിട്ടിയത് ആദ്യത്തെ ആൾ ഐശ്വര്യ കെ, ഫസ്റ്റ് ബി എസ് സി കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്. വായന മത്സരത്തിൽ മൂന്നാം സ്ഥാനം കിട്ടിയ രണ്ടാമത്തെ ആൾ അമല ടി എസ്, ഫസ്റ്റ് ബി എ എക്കണോമിക്സ്. വായന മത്സരത്തിൽ രണ്ടാം സ്ഥാനം കിട്ടിയ രണ്ട് പേരുണ്ട്. ഒരാൾ അശ്വതി എസ് കുമാർ, ഫസ്റ്റ് ബി എ ഇംഗ്ലീഷ്. രണ്ടാമത്തെ ആൾ ഫിദ എ യു, ഫസ്റ്റ് ബി എസ് സി കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്. വായന മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ രണ്ട് പേരുണ്ട്. ഒരാൾ അനാമിക എം ബി, ഫസ്റ്റ് ബി എസ് സി സൈക്കോളജി. രണ്ടാമത്തെ ആൾ അനഖശ്രീ കെ, ഫസ്റ്റ് ബി എസ് സി മാത്സ്. ഇനി വായന പ്രശ്നോത്തരി മത്സരമാണ്. വായന പ്രശ്നോത്തരി മത്സരത്തിൽ സെക്കൻഡ് തേർഡ് ഈ രണ്ട് പേരുണ്ട്. ഫസ്റ്റ് ഒരാൾക്ക്, തേർഡ് കിട്ടിയ ഒരാൾ അനഖശ്രീ കെ, ഫസ്റ്റ് ബി എസ് സി മാത്സ്. തേർഡ് കിട്ടിയ രണ്ടാമത്തെ ആൾ ഹുസ്ന ടി കെ, ഫസ്റ്റ് ബി എസ് സി കോമേഴ്സ്. സെക്കൻഡ് പ്രൈസ്, വായന പ്രശ്നോത്തരി സെക്കൻഡ് പ്രൈസ് രണ്ട് പേർക്കുണ്ട്. ഒന്ന് അഞ്ജലി ഇ, ഫസ്റ്റ് ബി എ എക്കണോമിക്സ്. രണ്ട് ദിൽരൂപ വി ടി, ഫസ്റ്റ് ബി എ ഇംഗ്ലീഷ്. വായന പ്രശ്നോത്തരി മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഹാഫിസ് മുഹമ്മദ്, ഫസ്റ്റ് ബി എ ഹിസ്റ്ററി. ഇനി പുസ്തക ആസ്വാദനമാണ്. ഓരോരുത്തരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓരോരുത്തർ മാത്രമേ ഉള്ളൂ. തേർഡ് പ്രൈസ് പ്രിയ സബീഷ് എ സി, ഫസ്റ്റ് ബി എ ഹിസ്റ്ററി. സെക്കൻഡ് പ്രൈസ് നസ്രീൻ എസ്, ഫസ്റ്റ് ബി എസ് സി മാത്സ്. പുസ്തക ആസ്വാദനത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അനകശ്രീ കെ, ഫസ്റ്റ് ബി എസ് സി മാത്സ്. ഈ മൂന്ന് മത്സരങ്ങളിൽ മൂന്നിനും സമ്മാനം കിട്ടിയ ഒരാൾ അനകശ്രീ ടി കെ ആണ്. അയാൾ വായന മത്സരത്തിലും പുസ്തക ആസ്വാദനത്തിലും അയാൾക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. വായന പ്രശ്നോത്തരയിൽ അയാൾക്ക് തേർഡ് പ്രൈസ് ഉണ്ട്. അനകശ്രീ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിദ്യാർത്ഥിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അയാളുടെ വിഷയം മാത്തമാറ്റിക്സ് ആണ്, എന്നിട്ടും അയാൾ സാഹിത്യ മത്സരങ്ങളിൽ സമ്മാനിതയായിരിക്കുന്നു. നമ്മുടെ പ്രസിദ്ധരായ പല എഴുത്തുകാരും ശാസ്ത്രവും ഗണിതശാസ്ത്രവും ഒക്കെ, ഭൈരവപ്പള്ളി ശാസ്ത്ര അധ്യാപകനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രശ്നോത്തരി മത്സരം ടീച്ചേഴ്സിന് വേണ്ടി സംഘടിപ്പിച്ചതിൽ തേർഡ് പ്രൈസ് ഈസ ടി എം, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. സെക്കൻഡ് പ്രൈസ് രണ്ട് പേർക്കുണ്ട്. ഒന്ന് ബാഹിർ എ, കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ടാമത്തെ ആൾ ശ്രീഷ് കെ ആർ, കോമേഴ്സ്. പ്രശ്നോത്തരി ടീച്ചേഴ്സിന് നടത്തിയ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയത് നിങ്ങളെ എക്കണോമിക്സിൻ്റെ മേധാവി ഹഫീല ബി വി മാഡമാണ്. എല്ലാ വിജയികളെയും അനുമോദിക്കുന്നു. നമസ്കാരം. ഓക്കെ, വളരെ സന്തോഷം സർ, സാറിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അല്ല, ഗോപി സാറ് ഉദ്ഘാടനം കൂടി ഒന്ന് നിർവഹിക്കണം, അത് മറന്നുപോയിട്ടുണ്ട്. ഉദ്ഘാടനം ഗോപി സാറാണ് നിർവഹിക്കേണ്ടത്. എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, അത് ഞാൻ പിൻവലിക്കുന്നു. അത് സാറല്ല, സാറ് ഉദ്ഘാടനം കുറെ ചെയ്ത് ചെയ്ത് ശീലായതുകൊണ്ട് അറിയാണ്ട് പറഞ്ഞുപോയതാണ്. അതല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല, സാർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു, ഞാനത് കേട്ടു, സാർ വളരെ ഭംഗിയായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിന്റെ തുടർന്ന് അതിന്റെ ഒരു ഉദ്ഘാടന കർമ്മം സാർ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സാർ തന്നെയാണ് ചെയ്യേണ്ടത്, ഒരു പ്രശ്നവുമില്ല, ഞാനത് അംഗീകരിക്കുന്നു. സന്തോഷം സന്തോഷം സന്തോഷം. ഇനി അടുത്തതായിട്ട് നമുക്ക് ആശംസ അർപ്പിക്കാം മാനേജ്മെന്റ് സെക്രട്ടറി പി പി അബ്ദുള്ളക്കുട്ടി സാറാണ്. അബ്ദുള്ളക്കുട്ടി സാറ് ലൈനില് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് ക്ലാസ് ഉണ്ടായിരുന്നു, സാർ അധ്യാപകനാണ്, സാറിന് 11 മണിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അബ്ദുള്ളക്കുട്ടി സാറ് ലൈനിലുണ്ടോ സാർ? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. സാറിന് ഇംഗ്ലീഷ് അധ്യാപകനാണ്, സാർ കോളേജ് അധ്യാപകനാണ്, സാറിന് ക്ലാസ് 11 മണിക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സാറ് പോയിട്ടുണ്ടാവും. രണ്ടാമതായിട്ട് ആർ കെ ഷാഫി സാർ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്, സാറ് നമ്മുടെ മാനേജ്മെന്റ് ട്രഷറും കൂടിയാണ്, സാറിനെ ക്ഷണിക്കുന്നു. ആർ കെ ഷാഫി സാർ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ,
നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയും പ്രമുഖ എഴുത്തുകാരനുമായിട്ടുള്ള പ്രിയപ്പെട്ട ഗോപി സാർ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള റീന ടീച്ചർ, മറ്റ് അധ്യാപക പിടിഎ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വളരെ സാരസമ്പൂർണമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ നമുക്ക് ഗോപി സാറിൻ്റെ പ്രഭാഷണത്തിലൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനിയൊരു പ്രഭാഷണത്തിനോ ഒരു ആശംസാ പ്രസംഗത്തിനോ ഉള്ള വേദിയായിട്ട് എനിക്ക് ഇതിനെ തോന്നുന്നില്ല. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ നല്ലൊരു തീം വെച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യപ്പെട്ടുള്ളത്. അതിനാദ്യമായി തന്നെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ അറിയിക്കുന്നു. നമുക്കറിയാം, വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് ഇഴചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യൻ്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. ഓരോ കാലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതികളും മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ലൈബ്രറിയെ കുറിച്ച് നമ്മുടെ പ്രഭാഷകൻ വളരെ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഒരു കാലഘട്ടത്തിലെ അറിവിന്റെ മേഖല എന്ന് പറയപ്പെടുന്നത് വായനയായിരുന്നു. ആ വായന മാറി ഇന്ന് ആധുനികമായിട്ടുള്ള ഡിജിറ്റലായിട്ടുള്ള മേഖലയിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു മാറ്റം. അതിൽ കൃത്യമായിട്ട് പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിക്കൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിലെ ഡിജിറ്റൽ നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലൈബ്രറിയെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു മനുഷ്യ സമൂഹം ആധുനിക ടെക്നോളജിയെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ മൊബൈലിൽ പലതരത്തിലുള്ള ആപ്പുകളിലും സെർച്ച് എഞ്ചിനുകളിലും പരതികൊണ്ടിരിക്കുന്ന സമയത്തും വായനയുടെ പുതിയ രൂപമായ ഈ ഡിജിറ്റൽ ഇ ലേണിംഗ് പ്രോസസ്സുകൾ, ഈ വായനകളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ കാണപ്പെടുകയാണ്. ഇതൊക്കെ പരമാവധി ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. വായനയുണ്ടെങ്കിലേ ഭാവനയുണ്ടാവുള്ളൂ. കുട്ടികൾ ഭാവനയുണ്ടെങ്കിലേ ഈ പുതിയ സമൂഹത്തിൽ നല്ല രീതിയിൽ വളരാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ കൂടുതൽ വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഈ നമ്മുടെ സമന്വയ കൂട്ടായ്മ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ പ്രൈസ് നേടിയിട്ടുള്ള മുഴുവൻ കുട്ടികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സാറിന്റെ നല്ല വാക്കുകൾക്ക് ആശംസിക്കും, നന്ദി പറയുന്നു. അടുത്തതായിട്ട് പി ടി എ വൈസ് പ്രസിഡന്റ് ഗുലാം സാറാണ് സാർ നമ്മുടെ ലൈനിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സാർ, സാറിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഗുലാം സാർ, അർജന്റ് ആയതുകൊണ്ട് ഞാനൊന്ന് ലീവ് ചെയ്യുന്നുണ്ട്. ബഹുമാന്യനായ ഗോപി സാർ, മുളസാഖ് സാർ, പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അധ്യാപക മാനേജ്മെന്റ് സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, രണ്ട് മൂന്ന് മീറ്റിംഗ് ഞാൻ ഇതിന് മുമ്പ് ഈ വായന ഭാരവുമായിട്ട് ഇന്നലെയും മെനിയാവും നടന്നിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രസംഗം കേട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഇതൊന്ന് കേൾക്കണം, എന്താണ് ഗോപി സാർ പറയുന്നത് കേൾക്കണം എന്ന് ആകാംക്ഷയോടെ ഇരുന്ന ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിന്റെ അപ്പുറം ഒരു മോട്ടിവേഷൻ ആയിരുന്നു ഗോപി സാർ എത്തുന്നത്. ഒരുപാട് അറിവുകൾ പണിക്കർ സാറിനെ പറ്റിയൊക്കെ ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് കേട്ടു. ഇന്നലെയും മെനിയാന്ന് എനിക്ക് മീറ്റിംഗ്, അത് അത്ര കറക്റ്റ് ആയിരുന്നില്ല. ഇത്തേ ഇത് സംഘടിപ്പിച്ച നമ്മുടെ റീന മിസ്സിന്, ഏതാണ് റീന മിസ്സിന്റെ ഏറ്റവും ഗോപി സാറിനെ എപ്പോഴും അഭിമാനിക്കാം.
ഗോപി സാറിന്റെ ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ ഒരു പദ്ധതി അല്ലെങ്കിൽ പരിപാടി ആവിഷ്കരിക്കുക, ഓരോ വർഷം ഒരു വ്യത്യസ്തമായ പരിപാടികൾ നടത്താറുണ്ട്. ഞാനിപ്പോ 5-6 വർഷത്തോളം ആയിട്ടുണ്ടാവും എം ബി എസിൽ, എല്ലാ വർഷവും പരിപാടി പങ്കെടുക്കുകയാണ്. വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുകയും ആ പരിപാടിയിലൂടെ നമുക്ക് വരെ അറിവുകൾ, എന്നെ പോലുള്ള ആളുകൾക്ക് കൂടുതൽ അറിവുകൾ നൽകാനുള്ള കിട്ടാനുള്ള ഒരു അവസരമായി ഈ വായനാ ദിനം ബൈനാമി സഹചരിക്കുന്നുണ്ട്. അതിന് അവരെ മുക്തശണ്ഠം പ്രശംസിക്കുകയാണ്. ഒരു അത് ഗോപി സാറിന് അഭിമാനിക്കാം. മറ്റു കൂടുതലൊന്നും ഞാൻ ഈ വിഷയത്തെ പറ്റി പറയാൻ ഞാൻ ആളല്ല. ഈ ഈ പണിക്കർ സാറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒന്നും പറയാനോ അല്ലെങ്കിൽ മറ്റേ എന്തായാലും എൻ്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യം മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട മുനീറത്ത് ടീച്ചർ, അദ്ദേഹം ഇന്നലെ തന്നെ അവർ ഇന്നലെ കുറേ കാര്യങ്ങൾ ഈ വിഷയത്തെ പറ്റി, അവർ ഈ സാക്ഷരതയും ഈ കൊഴിഞ്ഞു വാഴ വിദ്യാർത്ഥികളെ ആ ഒരു കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് കുറേ കാലം ജില്ലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്നലെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ആ വിഷയമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പേഴ്സണൽ ആയിട്ട് ടീച്ചറുമായിട്ട്. ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടല്ല, മറ്റൊരു വിഷയം ബന്ധപ്പെട്ട് ഇപ്പൊ ടീച്ചർ ചെയ്ത പ്രൊഫൈൽ കാര്യങ്ങൾ കൂടുതൽ നോക്കിയപ്പോൾ പണിക്കർ സാറിന്റെ അദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതികളാണ് ടീച്ചർ ചെയ്ത് വിജയിപ്പിച്ചത്. ആ വിജയത്തിന്റെ ഗുണം ടീച്ചർ കിട്ടിയിട്ടുണ്ട്. കുന്നാവനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റും ആയിട്ട് 10 വർഷം ഇരിക്കാൻ ആ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. അത് പണിക്കർ സാറിന് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് ആ ടീച്ചർ എന്നോട് ഇന്നലെ പറഞ്ഞത്. അതുപോലെ അങ്ങനെ കുറെ ആളുകൾ ഈ വിഷയത്തിൽ പണിക്കർ സാറിന്റെ ഈ പദ്ധതി കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ട് പല ഉന്നത മേഖലയും കാര്യപ്പറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സത്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച എം ഇ എസിനും ഇതിൽ ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് നൽകി ഗോപി സാറിന് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അവരെ ഇതിലേക്ക് ക്ഷണിച്ച അറീന മിസ്സിനും അഭിനന്ദനം അർപ്പിക്കട്ടെ. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനം. അഭിമാനത്തോടു കൂടി എം ഇ എസിലെ ഈ പദ്ധതി മുന്നോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു സർ, നല്ല വാക്കുകൾക്ക് നന്ദി. പി ടി എയുടെ എല്ലാ സഹകരണവും നമ്മുടെ കോളേജിന് ഉണ്ടാവുന്നുണ്ട്. അത് അതുകൊണ്ട് തന്നെ സാറിന്റെ വാക്കുകൾ അർത്ഥവത്ത് തന്നെയാണ്. എല്ലാത്തിനും സാറ് സപ്പോർട്ടാണ്. ഓക്കെ, താങ്ക് യു സർ. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് സെക്രട്ടറി പി പി അബ്ദുള്ള കുട്ടി സാറാണ്. സാറ് ആശംസ അർപ്പിക്കാൻ വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, സോറി, ഇടയ്ക്കൊന്ന് ഞാൻ ഈ ലൈനിൽ നിന്ന് വിട്ടുപോയി. കാരണം എന്റെ ഒരു ക്ലാസ് ഉള്ളതുകൊണ്ടേ വിട്ടുപോയതാണ്. ഓക്കെ, ഏതായാലും ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഗോപി പുതുക്കോട്, നമ്മുടെ കോളേജിലെ അവർ ബിലവഡ് പ്രിൻസിപ്പൾ, ആൻഡ് മോർ ഓവർ നമ്മുടെ എച്ച് ഒ ഡി ഓഫ് ദി മലയാളം ഡിപ്പാർട്ട്മെന്റ് റീന മീസ്, അതർ ഫാക്കൽറ്റീസ്, പ്രധാനപ്പെട്ട എല്ലാ അധ്യാപിക അധ്യാപകന്മാരും വിദ്യാർത്ഥികളും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. തീർച്ചയായും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ വിലയേറിയ നല്ല വാക്കുകളാണ് നമ്മുടെ ചീഫ് ഗസ്റ്റിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. വായനയുടെ വിവിധ തലങ്ങളെ കുറിച്ചും അത് നമ്മുടെ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നതിന്റെ പ്രതിഫലനങ്ങളെ കുറിച്ചും ഒക്കെ വളരെ സവിസ്തരം അദ്ദേഹം നന്നായി പറഞ്ഞിരിക്കുകയാണ്. അത് വളരെ ഗുണകരമായ രൂപത്തിൽ അത് ഉൾക്കൊള്ളാൻ എന്റെ വിദ്യാർത്ഥികൾക്ക് കഴിയണം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വായന. നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം തന്നെ വായനയാണ്. പക്ഷെ അതിപ്പോ പഠിക്കുക എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. കാരണം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക, എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതി പാസ്സാവുക എന്ന ഒരവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോയെങ്കിലും സത്യത്തിൽ അത് അടിസ്ഥാനമായിട്ട് എടുക്കേണ്ടത് വായന തന്നെയാണ്. കാരണം വായന എന്ന് പറയുന്നത് വ്യക്തിത്വ വികാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു ചിന്തകൻ, ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന ഒരു ചിന്തകൻ, 1600 16 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേ തന്നെ ഉണ്ട്. ആ എസ്സേയുടെ പേര് ഓഫ് സ്റ്റഡീസ് എന്നാണ്. അത് ഞാനത് പല ക്ലാസ്സുകളിലും പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം വായനയുടെ മഹത്വത്തെ കുറിച്ച് വളരെ നന്നായിട്ട് അതിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ, റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ വായനയാണ് ഒരു മനുഷ്യനെ പരിപൂർണനാക്കുന്നത്. വായന ഒരു മനുഷ്യനെ പരിപൂർണനാക്കുന്നു എന്ന് പറഞ്ഞാൽ വായന അവന്റെ വ്യക്തിത്വത്തെ വളരെയധികം
ക്രമാനുഗതമായി അത് വളർച്ചയിൽ എത്തിക്കുന്നു എന്നതാണ്. മാത്രമല്ല നമ്മുടെ വിവിധ തകരാറുകൾ, നമുക്ക് മനുഷ്യനെന്ന നിലയിൽ പല വീഴ്ചകൾ ഉണ്ടാവും, മാനസികമായ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതിനൊക്കെ മരുന്നായിട്ട് പോലും അദ്ദേഹം വായനയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇപ്പൊ മെമ്മറി, വല്ല മെമ്മറി പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവുള്ളവരോട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിരന്തരമായിട്ട് ചരിത്ര പുസ്തകങ്ങൾ വായിക്കുക, ചരിത്ര പുസ്തകങ്ങൾ നിരന്തരം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മശക്തിയെ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ട് കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, വളരെ എന്തിനെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ എസ്സേയിൽ പറയുന്നത് കൃത്യമായ കണക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബുദ്ധി, ഒരു ഇന്റലക്ച്വൽ പവർ നമുക്ക് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ തത്വചിന്തകള്, പിന്നെ മറ്റ് ധാർമ്മികതയെ കാണിക്കുന്ന പുസ്തകങ്ങൾ, ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് നമ്മുടെ യുക്തി ഭദ്രമാക്കും, യുക്തിയെ വികസിപ്പിക്കുമെന്ന് പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വായനയുടെ മഹത്വത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് നമ്മുടെ വായനയുടെ വായന നമ്മൾ അടിസ്ഥാനപരമായ ഒരു ഗുണമായി തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. കാരണം വായിക്കുക എന്നത് അറിവ് നേടാൻ വേണ്ടി മാത്രമല്ല, വായന നമ്മുടെ ഭാഷയെ, ഇപ്പൊ നേരത്തെ ഉദ്ഘാടന പ്രഭാഷകൻ പറഞ്ഞതുപോലെ, ഭാഷാ ശുദ്ധീകരണവും മനഃശുദ്ധീകരണവും നടക്കുന്നതിന് വലിയൊരു പങ്ക് വായനയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ദിവസവും ഒന്നോ കുറച്ച് പേജുകളെങ്കിലും വായിക്കുക എന്നൊരു ശീലമാക്കുക എന്ന ഒരു നല്ല ഉപദേശമാണ് അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ രൂപത്തിലേക്ക്, വായനയിലേക്ക് തിരിച്ചു പോവുകയും അറിവ് നേടുകയും ഒപ്പം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു നല്ല രൂപത്തിലേക്ക് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റാൻ നമുക്ക് കഴിയുകയും നമ്മുടെ സംസാരം വളരെ മാന്യമായ രൂപത്തിൽ, വളരെ എന്താ പറയാ, സാംസ്കാരികമായ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുകയൊക്കെ ചെയ്യുന്നതിൽ ഒരു നല്ല പങ്ക് വായന വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസവും ഈ ഒരു ആഴ്ചയും വായന ആചാരണം വെറും ചടങ്ങുകളായി മാറാതെ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെടുകയും പുസ്തകങ്ങൾ വായിക്കാൻ, വായിച്ച് മനസ്സിലാക്കുക എന്ന ഒരു പ്രതിജ്ഞ എടുക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാ പുസ്തകങ്ങളും എല്ലാവർക്കും വായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചില പുസ്തകങ്ങൾ നമുക്ക് കുറച്ച് പേജുകൾ വായിക്കുമ്പോൾ തന്നെ മടുപ്പ് വരും. ചില പുസ്തകങ്ങൾ ഒറ്റയടിക്കരുത്, നമ്മൾ മുഴുവൻ വായിക്കും. അങ്ങനെയൊക്കെ നമുക്കുണ്ട്. അതൊക്കെ തന്നെ പല ചിന്തകരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും വായനയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അത് പലതരത്തിലുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വായനയുടെ തലങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ വായന, അതുപോലെ തന്നെ മൊബൈലും നെറ്റിലൊക്കെ ഉള്ള പലതരത്തിലുള്ള വായനകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അക്ഷരങ്ങളെ കൂട്ടി വായിക്കുക, അത് വായിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു നല്ല ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയട്ടെ. ഈ പരിപാടിയില് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് എന്നെ ക്ഷണിച്ചതിന് റീനാ മിസ്സിനോടും, അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അധ്യാപിക അധ്യാപകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി സാർ, നല്ല വാക്കുകൾക്ക് നന്ദി. സാറിന്റെ തിരക്ക് എനിക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ ക്ലാസ്സിന് എന്റെ ക്ലാസ് പോയിട്ടുണ്ടാവുന്ന ചോദിച്ചു, അതുകൊണ്ടാണ്. ഏതായാലും നന്നായി, നല്ല വാക്കുകൾക്ക് നന്ദി സാർ. അടുത്തതായിട്ട് സ്റ്റാലിൻ സർ, സ്റ്റാലിൻ പി ടി എ, സ്റ്റാലിൻ സാർ പി ടി എ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ്, സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിൻസിപ്പാൾ റസാദ് സാർ, ഉദ്ഘാടകനും പ്രധാന വിഷയ അവതാരകനുമായ ഡോക്ടർ ഗോപി സാർ, പി ടി എ വൈസ് പ്രസിഡന്റ് ഗുലാം സാഹിബ്, മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികൾ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ കോളേജിലെ മലയാള ക്ലബായ സമന്വയയുടെ ഈ വർഷത്തെ മലയാള വായനാ വാരാചരണം ആണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തന്നെ മാറുന്ന ലോകം, മാറുന്ന വായന എന്ന ഒരു സബ്ജക്ട് എടുത്തത് തന്നെ വളരെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ആ ഒരു എന്താ പറയുക, ആ അതേ വാക്കുകൾ തന്നെ ഇപ്പോൾ അർത്ഥവത്തായ ഒരു വാക്കുകളാണ്. കാരണം വായന, വായനയുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പണ്ട് എന്താ പറയുക, ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഈ ബാലരമ പൂമ്പാറ്റ അങ്ങനെയൊക്കെ പത്രം ഇടുന്ന ആൾ കൊണ്ടുവരുമ്പോൾ ഇത് ഓടിച്ചെന്നെടുത്ത് അതിൻ്റെ ആ പുതിയ പേപ്പറിൻ്റെ അച്ചടി മഷ്ടിയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതിങ്ങനെ നമ്മൾക്ക് മുക്കിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് ഒരു പ്രത്യേക അനുഭൂതിയാണത്, അന്നത്തെ വായന. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ
ഭാഗ്യവാനാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും വായനയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കൃതികൾ പിന്നെ അതുപോലെ സോവിയറ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് സോവിയറ്റ് നാട് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. സോവിയറ്റ് നാടോടി കഥകള്, പഴയ സോവിയറ്റ് യൂണിയന്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബുക്കാണ്. അങ്ങനത്തെ ബുക്കുകൾ അതൊന്നും ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ആ ബുക്കുകളൊന്നും ചിലപ്പോൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. പണ്ടത്തെ ഒരുപാട് പഴയ കാലത്തെ കാര്യങ്ങളാണത്. അപ്പോൾ അതൊക്കെ വായിക്കാനും പിന്നെ അച്ഛനും അമ്മയൊക്കെയാണെങ്കിൽ വളരെ നല്ല വായനക്കാരായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ 68 വയസ്സായി. അമ്മ ഈ പ്രാവശ്യം കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്ത ആളാണ്. താലൂക്ക് തലത്തിലൊക്കെ സമ്മാനം കിട്ടിയ ആളാണ് ഈ 68 വയസ്സിലും അമ്മ. അതേപോലെ അച്ഛനും വീട്ടിൽ തന്നെ ഒരുപാട് ലൈബ്രറികളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എൻ്റെ മൂത്ത മകളും നല്ലൊരു വായനക്കാരിയാണ്, പക്ഷേ മലയാളം ബുക്കുകളോട് അത്ര താല്പര്യമില്ല. കൂടുതലും ഇംഗ്ലീഷ് ബുക്കുകളാണ് വായിക്കുന്നത്. ഡാവിഞ്ചി കോഡ് അങ്ങനെ പോലുള്ള നല്ല വില കൂടിയ പുസ്തകങ്ങളൊക്കെയാണ് വാങ്ങിയിട്ട് വായിക്കുന്നത്. പിന്നെ ഗോപി സാറ് നേരത്തെ പറഞ്ഞതുപോലെ റീനാമിസിന്റെ ഒരു ചോദ്യത്തിന് ഗോപി സാറ് മറുപടി പറഞ്ഞ് കുട്ടികൾക്ക് വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ സാറ് പറയുണ്ടായി ബഷീറിന്റെ കൃതികളാണ് ഏറ്റവും നല്ലതെന്ന്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ എനിക്കുണ്ട്. അവർക്ക് വേണ്ടി ഞാനും സെലക്ട് ചെയ്ത് വെച്ചത് ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികളാണ്. ഇതിന്റെ 2 വോളിയം എൻ്റെ മൂത്ത മകള് ചെറിയ കുട്ടിയായപ്പോൾ ഒരു 10 വർഷമോ 12 വർഷമോ മുന്നേ ഞാൻ വാങ്ങി വെച്ചതാണ്. അപ്പോൾ സാറ് പറഞ്ഞ അതേ ബുക്ക് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഷെൽഫിൽ നിന്നൊക്കെ എടുത്ത് ഇവർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിന് 2 ദിവസം മുന്നേ അതേ ഒരു സെലക്ഷൻ ഞാനും നടത്തി എന്നതിൽ എനിക്കൊരു അഭിമാനമുണ്ട്. പിന്നെ ഇപ്പോൾ വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ വായനയുടെ രീതികളൊക്കെ മാറി. ഇപ്പോൾ ഈ കിൻഡിൽ പോലെയുള്ള ഇ റീഡേഴ്സ്, പിന്നെ ഓഡിയോ ഫോർമാറ്റിലുള്ള നോവലുകൾ, അങ്ങനെ പല രീതികളിലേക്ക് നമ്മളെ വായന മരിച്ചു എന്ന് പറയുന്നത് അത്രയൊരു ശരിയല്ല. വായന ഇപ്പോഴും ഉണ്ട്, പക്ഷെ വായിക്കുന്ന രീതികൾ മാറി. നമ്മൾ ബുക്ക് വായിക്കുന്നതിന് പകരം നമ്മളിപ്പോൾ കിൻഡിൽ പോലെയുള്ള കുറേ സാധനങ്ങൾ, ഇ റീഡേഴ്സ്, അതേപോലെ ഓഡിയോ ഫോർമാറ്റിലുള്ള ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ ഇപ്പോഴത്തെ ഈ എന്താ പറയുക ഈ ഐഡിയ ഒരു ജനറലൈസ് ചെയ്ത് പറയാണ്, പിന്നെ നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ, അവര് പ്രധാനമായിട്ടും നമ്മുടെ വായനയുടെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ടുണ്ട്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രൊവൈഡേഴ്സ് നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്നത്. കാരണം നമ്മൾ പണ്ടൊക്കെ വായിച്ച് അതിനനുസരിച്ച് നമുക്ക് പ്രതികരണ ശേഷി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളും ഇപ്പോഴത്തെ യുവ തലമുറയൊക്കെ പ്രതികരിക്കുന്നത് വാട്സാപ്പ് ഫേസ്ബുക്ക് കൂടെയാണ്, അല്ലാതെ റോട്ടിലിറങ്ങിയിട്ട് പബ്ലിക്കായിട്ടൊന്നും ആരും ഒരു കാര്യത്തിലും പ്രതികരിക്കുന്നില്ല. കാരണം നമ്മളെ ചിന്തകളെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു മൊബൈൽ കമ്പനികളൊക്കെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. പണ്ട് നമ്മളൊക്കെ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ 1 GB ഒരു മാസത്തേക്ക് നമുക്ക് മതിയാവുമായിരുന്നു. ഇപ്പം 3-4 GB കിട്ടിയാൽ തികയാത്ത അവസ്ഥയാണ്. അപ്പൊ അതേപോലെ ഗോപി സാറിനെ പോലെയുള്ള ഒരു നല്ല അധ്യാപകന്റെ ശിഷ്യയായ റീനാമിസിനെ അഭിമാനിക്കാം. ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കാരണം PTA പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് റീനാമിസ് PTA സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ റീനാമിസിന്റെ കൂടെ പ്രവർത്തിച്ച സമയത്ത് വളരെ നല്ലൊരു അധ്യാപികയായിട്ടും സഹൃദയായിട്ടും ഒക്കെയാണ് ഞാൻ റീനാമിസിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഗോപി സാറിനെ പോലെയുള്ള ഒരു അധ്യാപകന്റെ ശിഷ്യയാകുമ്പോൾ അതല്ലാതെ ആവാനുള്ള സാധ്യതകളില്ലല്ലോ. മോളിമിസിനെ എനിക്ക് നേരിട്ട് അങ്ങനെ പരിചയമില്ലെങ്കിലും മോളിമിസും അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഗോപി സാറ് പറയുണ്ടായി ബാലസാഹിത്യ കൃതികൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് വലിയ ആൾക്കാരാണെന്ന്. ശരിയാണ്, ടോം ആൻഡ് ജെറി ഇപ്പോഴും ഞാൻ കാണാറുണ്ട്. ഒരു ബാലരമ കിട്ടിയാൽ ഇപ്പോഴും അത് വായിച്ചു നോക്കാറുണ്ട്. അത് കുട്ടികൾക്ക് വായി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മളൊന്ന് വായിച്ചു നോക്കിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഭാഷയെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടി നമ്മുടെ കോളേജിലെ മലയാള ക്ലബ്ബ് നടത്തുന്ന പരിപാടി, എല്ലാ വർഷവും പല രീതിയിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. ഈ പ്രാവശ്യം വായനാ മത്സരവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ഉദ്യമത്തിന് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗോപി സാറിനും, നല്ലൊരു പ്രഭാഷണമായിരുന്നു. അത് ശ്രദ്ധിക്കാൻ അവസരം കിട്ടിയതിൽ, അവസരം തന്നതിൽ മലയാള വിഭാഗ അധ്യക്ഷ റീനാമിസിനോടും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. നന്ദി. താങ്ക് യു സർ, നല്ല വാക്കുകൾക്ക് നന്ദി.
ഇനി അടുത്തായി നമ്മൾ സംസാരിക്കുന്നത് മുസ്തഫ ഷമീൻ സർ, കൊമേഴ്സ് വിഭാഗം അധ്യക്ഷൻ. സാറിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട നമ്മുടെ പരിപാടി ഉദ്ഘാടകൻ ഗോപി സർ, നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ റസാഖ് സർ, മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പേഴ്സ് പി പി അബ്ദുൾകുട്ടി സാഹിബ്, ആർ കെ സാഹിബ്, ഗുലാം ഹുസൈൻ സാഹിബ്, മറ്റ് പ്രിയങ്കരായിട്ടുള്ള ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, വളരെ നല്ല ഒരു പരിപാടിയായിട്ടാണ് ഈ പരിപാടിയെ എനിക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ കോളേജിലെ മലയാള വിഭാഗം എല്ലാ വർഷവും വ്യത്യസ്തമായ രീതിയിൽ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളാണ് ആവിഷ്കരിക്കുകയും നടത്തുകയും ചെയ്തു വരുന്നത്. വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം കോവിഡിന്റെ സാഹചര്യം ആയിട്ട് പോലും തീർത്തും കുട്ടികളിലേക്കും അധ്യാപകരിലേക്കും വളരെയധികം എത്തിച്ചേരുന്ന രൂപത്തിലുള്ള പരിപാടികൾ നടത്തുകയും അത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുകയും അതിൻ്റെ ഫലപ്രഖ്യാപനം ഈ പരിപാടിയിൽ നടത്തുവാനും മലയാളം ഡിപ്പാർട്ട്മെന്റിനും അതിന് നേതൃത്വം നൽകുന്ന റീന മിസ് മോളി മിസ് എന്നിവർക്കും സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. ഏതായാലും ഇന്നത്തെ പരിപാടി വളരെ പ്രൗഢഗംഭീരമായ പരിപാടിയായി തീർന്നു. നമ്മുടെ ഉദ്ഘാടകൻ ഗോപി സർ വളരെ ബൃഹത്തായ രീതിയിലുള്ള ഒരു അവതരണമാണ് നടത്തിയത്. വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. നമ്മൾ പൊതുവെ ഇപ്പോൾ പറഞ്ഞു വരാറുണ്ട് വായന മരിക്കുന്നു, വായന നിലച്ചു പോകുന്നു എന്നൊക്കെ. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു അഭിപ്രായത്തോടു കൂടിയാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത് എന്ന് ഉറപ്പാണ്. കാരണം ഗോപി സാർ വളരെ വ്യത്യസ്തമായ രീതിയിൽ അത് പ്രസന്റ് ചെയ്യുകയും വായന കൂടിക്കൊണ്ടിരിക്കുന്നു, വായനയുടെ വ്യത്യസ്ത തലങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പ്രസന്റ് ചെയ്യുകയുണ്ടായി. ഏതായാലും വളരെയധികം സന്തോഷകരമായ ഒരു പരിപാടിയായിട്ട് ഇത് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നു. അധികം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. വ്യത്യസ്ത രീതിയിലുള്ള സംസാരങ്ങൾ ഗോപി സാറായാലും പ്രിൻസിപ്പളായാലും അബ്ദുള്ളക്കുട്ടി സാറായാലും ആർ കെ ഷാഫി സായി സാറായാലും എല്ലാവരും തന്നെ വ്യത്യസ്ത രീതിയിൽ അവതരണങ്ങൾ നടത്തി എല്ലാം തന്നെ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാവും എന്ന് മനസ്സിലാവുന്നു. ഈ പരിപാടിക്ക് മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പരിപാടിക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി സർ. സർ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. അടുത്തതായിട്ട് മോളി മിസ്സിനെ ക്ഷണിക്കുകയാണ്. മലയാള വിഭാഗത്തിലെ അധ്യാപികയായ മോളി മിസ്. മോളി മിസ് എന്തായാലും ഒരു ആശംസ പറയണം, കാരണം ഞങ്ങളുടെ രണ്ടാളുടെ അധ്യാപകനാണ് ഗോപി സർ. അപ്പം സാറിന്റെ ക്ലാസ്സിൽ ഇരുന്ന ഒരു പ്രതീതിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അനുഭവിച്ചത്. സാറിന്റെ ആ ഒതുക്കത്തോടു കൂടിയ ആ നല്ല മൂല്യവത്തായ ആ സംസാരം, ആ ഒരു ഒരു വർഷം സാർ ഞങ്ങളെ വ്യക്തിത്വ രൂപീകരണത്തിന് ഒരുപാട് സഹായിച്ച അക്ഷരങ്ങളാണ് സാറിന്റെ, വാക്കുകളാണ് സാറിന്റെ ഭാഗത്ത് നിന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മോളി മിസ്സിനെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, ആശംസിക്കുകയും. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പാൾ റസാഖ് സാർ, സമന്വയ മലയാളം കൂട്ടായ്മയുടെ കോർഡിനേറ്ററായ റീന മിസ്, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എന്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വായന ദിനാചരണത്തിന്റെ ഭാഗമായി സമന്വയ മലയാളം കൂട്ടായ്മ അവതരിപ്പിച്ച, നമ്മുടെ മുഖ്യ അതിഥി അവതരിപ്പിച്ച മാറുന്ന ലോകം മാറുന്ന വായന എന്ന ഈ പരിപാടിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. ഇനി നമ്മളോട് സംസാരിക്കാൻ എൻ എസ് എസ് കോർഡിനേറ്ററായ അഷ്റഫ് സാറെ ക്ഷണിച്ചുകൊള്ളാണ്. അഷ്റഫ് സാർ, സാർ ലൈനിലുണ്ടോ? അഷ്റഫ് സാർ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ. അടുത്തതായിട്ട് ജിനോ സാറ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജിനോ സാറ്, അറബിക് വിഭാഗം മേധാവി ബഷീർ സാർ, സൗമ്യ മിസ്, മാനേജ്മെന്റ് വിഭാഗം മേധാവി അശോക് സാർ ഉണ്ടോ? അശോക് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പുതിയ സംവിധാനം ആയതുകൊണ്ട് പലർക്കും നെറ്റിന്റെ ഒക്കെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് മുൻകൂർ ജാമ്യത്തിലാണ് എല്ലാവരും, പറ്റുവാണെങ്കിൽ സംസാരിക്കാം എന്നുള്ള ജാമ്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ലൈനിലുണ്ടോ എന്ന് ചോദിക്കുന്നത്. അശോക് സാർ കേൾക്കാമോ?
കേൾക്കുന്നുണ്ട് മിസ്സേ, കേൾക്കുന്നുണ്ട്. സാർ ഒരു ആശംസ. ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് ഗസ്റ്റ്, കോളേജ് പ്രിൻസിപ്പൽ റസക് സാർ, മറ്റു കോളേജ് സെക്രട്ടറി, മാനേജ്മെന്റ് സെക്രട്ടറി, മറ്റുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സമന്വയ മലയാളം കൂട്ടായ്മ സംഘടിപ്പിച്ച വായന വാരാചരണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഈ ഒരു പരിപാടിക്ക് ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ഒരു ഇതിന്റെ ഒരു ഭാഗമായി മാറാൻ സാധിച്ചിട്ടില്ല. കോളേജിലാണ് എന്നുള്ളത്, ഇവിടെ ഓപ്പൺ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗിലായിരുന്നു. റീനാമിസിന് ഒരു വാക്ക് കൊടുത്തായിരുന്നു നമ്മളൊരു ആശംസ പറയാൻ വരുമെന്ന്. അപ്പോ വായനയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എന്റെ ഓർമ്മകളാണ്. അതായത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ലൈബ്രറികളിൽ ചിലവഴിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റാലിൻ സാറ് പറഞ്ഞ പോലെ ഈ ചെറിയ ചെറിയ കഥാബുക്കുകളും മാഗസിൻസും ഒക്കെ വായിച്ച് വളർന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഞാനൊക്കെ ഇപ്പൊ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, നമ്മുടെ വീട്ടിലെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ ഗെയിമുകളും അതുപോലെ തന്നെ വീഡിയോ കാണുകയും യൂട്യൂബിലൊക്കെ ഇങ്ങനെ സമയം ചിലവഴിക്കുന്ന കാലഘട്ടത്തിൽ, മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കുട്ടിക്കാലം തീർത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പം അന്നൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഇറങ്ങുന്ന ഇങ്ങനെയുള്ള ബാലരമകള്, അതേപോലെ തൊട്ടടുത്ത ലൈബ്രറിയിൽ പോയി കിട്ടുന്ന നോവലുകൾ, അന്നൊക്കെ നോവലിസ്റ്റുകളുടെ പേരുകൾ പോലും നമ്മൾക്ക് എല്ലാവർക്കും ബൈഹാറ്റായിരുന്നു. ഇന്നെല്ലാം മാറി, കാലം മാറി. നമ്മുടെ ചീഫ് ഗസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വായന മരിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ വായന മരിച്ചിട്ടില്ല, പക്ഷേ വായനയുടെ ഒരു രൂപം മാറിക്കഴിഞ്ഞു. ഇപ്പൊ കൂടുതലും ഇ ബുക്കുകളായിട്ടും അതേപോലെ തന്നെ ഫേസ്ബുക്കിലുള്ള സ്റ്റോറികള്, അതേപോലെ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കാലം മാറുന്നതനുസരിച്ച് നമ്മളിലെ വായനാശീലവും മാറിക്കഴിഞ്ഞു. ഏതായാലും ഈ വായനാചരണത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം നാട്ടിൽ ഞങ്ങൾ ഒരു ലൈബ്രറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വലിയൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ നാട്ടില്. അപ്പൊ ഞങ്ങൾ അതിലൂടെ ശ്രമിക്കുന്നത് ഞങ്ങളിലെ നാട്ടിലെ കുട്ടികൾക്ക് അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ വായനാശീലം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടിയിലേക്ക് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ തിരിച്ച് വായനയുടെ ഒരു ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം നമ്മൾ എല്ലാവരും. അത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിലും അല്ലാതെയും നമ്മൾ എന്ത് ചെയ്യണം, വായനയുടെ ലോകത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ലോകത്തെന്താണ് അല്ലെ, ലോകത്തുള്ള പല കാര്യങ്ങളും ഇങ്ങനെയുള്ള മഹാകവികളുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ പിന്നെ വാക്കുകളിലൂടെയാണ് പുറത്തു വരുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കണ്ണുകൾ തുറന്നു പിടിക്കണം, നന്നായിട്ട് വായിക്കണം. ഈ വളർന്നു വരുന്ന കുട്ടികളോട്, ഈ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ മലയാളം വിഭാഗത്തിലെ വരുന്ന എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് വായിക്കുക. നിങ്ങൾ കയ്യിൽ കിട്ടുന്ന എല്ലാ ബുക്കുകളും നിങ്ങൾ വായിക്കുക. വായന കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല, കിട്ടുന്നത് എല്ലാം ലാഭമാണെന്ന് ചിന്തയോട് കൂടി വായിക്കുക. പിന്നെ ഒരു സന്തോഷമുള്ളത്, നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റീനാമിസാണ്. നമുക്ക് നിങ്ങളെ ഏറ്റവും അർഹമായ കൈകളിലാണ് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ കോളേജിന്റെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന മനസ്സോട് കൂടി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന മിസ്സാണ് റീനാ മിസ്. ഞാൻ ഈ വർഷം NSS ഇൻചാർജ് കൂടി എനിക്കുണ്ട്. അപ്പൊ എന്നെ ഈ NSS എല്ലാ പരിപാടികളിലും തുറന്ന മനസ്സോടെ വളരെ മനസ്സ് നിറഞ്ഞ് സഹായിക്കുകയും അതുപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന മിസ്സാണ് റീനാ മിസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് റീനാമിസിന്റെ കൈകളിലുള്ള ഈ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, തളരില്ല, അത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കോളേജ് NSS യൂണിറ്റിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും ഈ ഒരു പരിപാടിക്ക് നേർന്നുകൊണ്ട് നിങ്ങളുടെ ഞാൻ നിർത്തുന്നു. നന്ദി നല്ല വാക്കുകൾക്ക് നന്ദി. ഇനി നമ്മുടെ ലൈനിലുള്ള ആളുകള്, ജോസ്മോൻ സാർ ഉണ്ടോ? ഒരു ആശംസ ജോസ്മോൻ സർ, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി. പ്രസിജ മിസ് ഉണ്ടോ? CNFD HOD സർ, HOD മാരുടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ഇവരൊന്നും ലൈനിൽ ഇല്ലാത്ത. എല്ലാവരുടെയും ആശംസകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലൈനിൽ കിട്ടിയിട്ടില്ലെങ്കിലും സൗമ്യ മിസ്, ഹഫീല മിസ് ഒക്കെ ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഔപചാരികമായി നന്ദി പറയാൻ വേണ്ടി നമ്മുടെ ഈ പ്രോഗ്രാമിൽ സഹകരിച്ച എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതോടൊപ്പം ഔപചാരികമായിട്ട് നന്ദി പറയാൻ മാത്സിലെ നസ്രിനെ ക്ഷണിച്ചോളും. നസ്രിൻ നന്ദി പറയാം. നസ്രിനെ ക്ഷണിക്കട്ടെ. വിശിഷ്ട വ്യക്തികളുടെ പരിപാടിയുടെ അവസാനിക്കും. മലയാളത്തെ
സമന്യ കൂട്ടായ്മ പലകാലം നിന്റെ വാക്കുകൾക്കുള്ള അത്ര മാത്രം തുടക്കുന്ന കവിയുടെ വാക്കുകളെ അടുത്തിരുപ്പറ്റി ഈ കൂട്ടായ്മ നടത്തിയ വായനവാരം 2021 അതിന്റെ അറിയണമെങ്കിൽ അല്പമെങ്കിലും വായിക്കണം. അപ്പോൾ തിരിച്ചറിയാം ലോകത്തിൽ ഏറ്റവും സ്വാദുള്ള ലഹരി വായന. നമ്മുടെ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ഈ പരിപാടിയിലെ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട ടീച്ചർ റീന ടീച്ചറിനും ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഇ അബ്ദുൽ റസാഖ് സാറിനും എന്റെയും സമന്യ കൂട്ടായ്മയുടെ വളരെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മാറുന്ന ലോകവും മാറുന്ന വായനയും എന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് ഒരുപാട് സംസാരിച്ച് വായനയിലേക്ക് കൂടി തള്ളിയിട്ടുള്ള പ്രിയം അർപ്പിച്ച ഇത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപി നമ്മുടെ കോളേജിന്റെ നല്ല കൂടാതെ ഈ പരിപാടിയിൽ ആശംസകൾ നസ്രീൻ ഓഡിയോ കട്ടായി പോയിട്ടുണ്ട്. നസ്രീൻ റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും. നസ്രീൻ നമ്മുടെ ഒരു യുവ സാഹിത്യകാരിയാണ്. ഭാവിയിൽ വളർന്നു വരുന്ന നല്ലൊരു എഴുത്തുകാരിയായി മാറാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ് നസ്രീൻ. 1ാം വർഷമാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി, പ്രിൻസിപ്പൽ പ്രൊഫസർ ഇ അബ്ദുൽ റസാഖ് സാറിന്റെ അനുമതിയോടുകൂടി കഴിഞ്ഞതായിട്ട് പറയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും നല്ല വാക്കുകൾ കൊണ്ട് അനുഗ്രഹമാക്കി തീർത്ത ഈ ഒരു ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച ഉദ്ഘാടനം ചെയ്ത എല്ലാവർക്കും ഒറ്റവാക്കിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി.